السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الله سبحانه وتعالى ഖൈറായ ലക്ഷ്യത്തോടുകൂടി ഈ മുബാറക്കായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയത് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സത്യത്തിൻ്റെ അഹ്ലുകാരെ അളവറ്റ സ്നേഹത്തോടെ കാണാനും സത്യത്തിൻ്റെ മുഖം ധരിച്ച ബാത്തിലിൻ്റെ ആളുകളെ അവജ്ഞയോടെ തള്ളിക്കളയുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മോട് ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും നമ്മുടെയും നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, ആമുഖമില്ലാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഈ സദസ്സിനു മുമ്പാകെ സമർപ്പിക്കാനുള്ളതിനാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഇൻഷാ അള്ളാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുജീബ് ഫൈലി പൂലോട്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം തുടങ്ങിയ നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി ഞാൻ വഴി മാറിക്കൊടുക്കും. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ അച്ചടക്കമുള്ള ഈ അടിസ്ഥാനത്തെ ഏതു വിധേനയും നശിപ്പിച്ചു കളയണം എന്ന ഒരു ചിന്തയാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ ബിദഅഈ കക്ഷികൾക്കുമുള്ളത്. ആ വിഷയത്തിൽ ബിദഅത്ത് എന്ന മുദ്രയോടെ അറിയപ്പെട്ടവരെക്കാൾ അല്പം ഗൗരവത്തോടെ ഈ വിഭാഗം രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇന്ന് കേരളത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ഷഅറിനെ നാം ആരും എതിർത്തിട്ടില്ല. ഇത് അറിയുന്നവരാണ് എൻ്റെ എസ് എസ് എഫിൻ്റെ എല്ലാ പ്രവർത്തകന്മാരും, അവർക്ക് ആവേശം നൽകുന്ന പ്രഭാഷകന്മാരും, അത് കേട്ട് മിണ്ടാതിരിക്കുന്ന നേതാക്കളൊക്കെ. ആ മിണ്ടാതിരുന്ന് ഇങ്ങനെ വലിയ ഒരു ഉമ്മത്തിന് നേരെ ആരോപണം ഉന്നയിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ എന്തായിരിക്കും ഗതി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇനി ഒരു മറുപടി പറയാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രവർത്തകന്മാർ ചേർന്ന് ഒരു മാന്യമായ വിശദീകരണ സമ്മേളനം, വിവാദമുടിയുടെ നാൾ വഴികൾ ഇവിടെ വിശദീകരിച്ചപ്പോൾ അതിന് പെട്ടെന്നൊരു മറുപടി വെക്കണം എന്നുള്ള എടുത്തുചാട്ടക്കാരുടെ ആവശ്യത്തിന് എന്റെ നേതാക്കന്മാർ ബ്രേക്കിട്ടു. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് അനുമതി കിട്ടാൻ ഒരുപാട് സമയമെടുത്തു, അവസാനം ഞങ്ങളാരും വരില്ല, നിങ്ങൾ സ്വയം നടത്തിക്കോ എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ നടത്തേണ്ടി വന്നത് തന്നെ. അതേ സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നത് ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഹമീദ് ഫൈദി നേതാക്കന്മാർ മുഴുവനും ഇവിടെ പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങളെ നേതാക്കൾ തന്നെ സ്വകാര്യമായിട്ട് അംഗീകരിച്ചതിൻ്റെ തെളിവാണ്. അതേസമയം ഇന്നലെ മാത്രമല്ല, ഇതുവരെ നിങ്ങൾ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മുഴുവനും കളവാണ് എന്നുള്ളത് ഞങ്ങളെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് തന്നെ ഒരു മറുപടി പെട്ടാൻ ഞങ്ങൾക്ക് സമ്മതം ലഭിച്ചതും. ഇത് രണ്ടും നിഷ്പക്ഷമായി മാന്യ ജനങ്ങൾ മനസ്സിലാക്കണം. മുമ്പൊക്കെയായിരുന്നു ഒരു സംഘടനാ ലീഡർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് എന്നാൽ ആയിക്കോട്ടെ അങ്ങനെ തന്നെ എന്നൊക്കെ വിചാരിക്കൽ, ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് എ പി വിഭാഗത്തിൻ്റെ പ്രവർത്തകന്മാരൊക്കെ ഇന്ന് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം നല്ലവരാകുന്ന പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ,
ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണം എന്ന ചിന്തയോടെ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നു. നിങ്ങളെ കയ്യിലുള്ള ആ മുടിക്ക് സനദുണ്ടെങ്കിൽ അത് ആരുടെ തലയിൽ നിന്ന് വന്ന മുടിയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുബാറക്കായ ശിരസിൽ നിന്നാണ് ആ ഷഹറ് വന്നതെങ്കിൽ ആ പരിശുദ്ധമായ ഷഹറിന്റെ അസാധാരണത്വം ഈ സമാനിലും നിലനിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. ദലീൽ സഖാഫി ആ കാര്യം തന്നെയാണ് ആധികാരികമായി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചതും. ആരുടെ തലയിൽ നിന്ന് വന്ന മുടിയാണ് നിങ്ങളെ കയ്യിൽ ഉള്ളത്? ബറക്കാത്തി കുടുംബത്തിൽ നിന്ന് ഒരുക്ക പറഞ്ഞിരുന്നു, പിന്നെ അവർക്കും തിരിഞ്ഞു ബറക്കാത്തി കുടുംബത്തിൽ നിന്ന് മുസീബത്തിന്റെ കുടുംബത്തേക്ക് ഒരു മുടി വരൂലാന്നുള്ളത് അത് അവർക്ക് തന്നെ ബോധ്യം. അതാണ് അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ടാണ് ഒരു ജാലവാല കൊണ്ടുവന്നത്. ഇക്ബാൽ ജാലിയ വാലയെ കുറിച്ച് നമ്മൾ ബോംബെയിലൊന്നും പോകൂല, ബോംബെ എന്ന് പറഞ്ഞാൽ ലോകാണ്, അവിടെ എപ്പോഴും പൊട്ടാൻ സാധ്യത ഉണ്ട്, അവിടേക്ക് നമ്മൾ പോകൂല, നമുക്കതൊക്കെ പേടിയാണ് എന്നൊക്കെ വിചാരിച്ച് അന്ന് ഇക്ബാൽ ജാലിയ വാല എന്ന് ശരിക്കും പറയാതെ ബഹുമാനപ്പെട്ട ഇക്ബാൽ വലി എന്ന മഹാൻ എന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ആ തൊള്ളന്റെ വലുപ്പം പോലെ ഇയാളെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ. അതേസമയത്ത് ഇക്ബാൽ വലി എന്ന് ഇയാൾ പറഞ്ഞത് വാല വാല വാലി വാലി, പിന്നെ അവസാനം ഒരു അലിഫട് കെട്ടിട്ട് വലി എന്നാക്കി ഇയാള്. സഞ്ചാനൊക്കെ ആള് ശരിക്കും ഓതിയാണ്, അതുകൊണ്ട് അയാൾക്ക് ഏത് ഹർഫിനെ കൂട്ടിക്കൊടുക്കാനും ഏത് ഹർഫിനെ കളയാനൊക്കെ അയാൾക്ക് അറിയാം, അത് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. പക്ഷെ തട്ടിപ്പിന് വേണ്ടി ആവരുത് എന്ന് മാത്രമേ മുഅ്മിനീങ്ങൾക്ക് പറയാനുള്ളൂ. ആ ഒരു ഇക്ബാൽ വലിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ ആ ആള് മഹാനാണ് എന്ന് നിങ്ങളുടെ വാദം സമ്മതിച്ച് നിങ്ങൾ പറയുന്നത് പ്രകാരം അയാളൊരു മഹാനാണെങ്കിൽ ആ മഹാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിയോടൊപ്പം നിങ്ങൾക്ക് സനദ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. അതെന്താ പറയാൻ പ്രയാസപ്പെടുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എ പി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം അയാൾക്ക് കൊടുക്കാൻ യാതൊരു മടിയില്ല. ഇല്ല, ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അയാളെ കുരുത്തക്കടത്തല്ല, അയാളെ കയ്യിലുള്ളതാണ് ഉള്ളത്, അയാൾ ഏത് സമയത്തും ആർക്കും അയാൾ കൊടുക്കലുണ്ട്, അത് അയാൾ കൊടുക്കാതിരിക്കൂല. ഇപ്പൊ ഇത് നോക്ക്, ഇത് അദ്ദേഹത്തിന്റെ സനദാണ്, അദ്ദേഹത്തിന്റെ സനദാണ്. ഈ സനദ് മറക്കത്തിന് കിട്ടിയെന്ന് കരുതണ്ട, ഇത് ബുക്ക് സ്റ്റാൾ പോയാൽ കിട്ടും, ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ ആർക്കും കിട്ടും. ഈ സനദ് അദ്ദേഹം ഇവിടെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ടല്ലോ, മേലെ തന്നെ അള്ളാഹു ജല്ല ജലാലുഹു, അതിന്റെ നേരെ താഴെ ജിബ്രീൽ അലൈഹിസ്സലാം, അതിന്റെ താഴെ സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അടിയിൽ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്. ഒരു സനദ് ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ കൊടുക്കാൻ മടിയില്ല എന്നല്ല, അച്ചടിച്ച് വിതരണം ചെയ്യാനും അതിന് പണം ചെലവഴിക്കാനും അതിന് വേണമെങ്കിൽ ഇരട്ടിയോളം പിരിക്കാനും മടി അദ്ദേഹത്തിനില്ല. അതിന് എവിടെ പോയാലും പിരിവാന്നല്ല പകരം പറഞ്ഞത്, എവിടെ പോയാലും പിരിവാണ്, തന്റെ ജീവിതം തന്നെ പിരിവാണ് എന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നടത്താൻ കഴിവുള്ള ഒരാൾക്ക് ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഒരു കുപ്പിയ കയ്യിലില്ലേ? ഈ ജാലിയവാല കൊടുത്തതിന്റെ സനദിന്റെ ആ കോപ്പി ഫോട്ടോ കോപ്പി എടുക്കാൻ, എന്നിട്ട് കൊടുത്തു, ചില സ്ഥലങ്ങളിൽ വല്ലാതെ ചോദിച്ചപ്പോൾ കൊടുത്തു. ആ കൊടുത്തത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അത് കൃത്യമായി വായിക്കാം. ആ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമല്ലോ ഇത് പരിശുദ്ധരാകുന്ന മശായിഖുമാരുടെ, പ്രത്യേകിച്ച് ഊസുലാദം സയ്യിദി മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിന്റെ സുന്ദരമായ സിൽസിലയാണ്. ആ സിൽസില എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഈ മുടിയിലേക്ക് കൂട്ടിച്ചേർത്തി കൊടുത്തത്? ആ വഴിയിലൂടെ മുടി വന്നോ വന്നില്ലേ എന്ന് ചരിത്രത്തിലുണ്ടല്ലോ, ഇല്ലാത്തതല്ല. അതിനാണ് ഞങ്ങൾ പറയുന്നത് ശരിയായൊരു സ്ഥലത്തുണ്ടെങ്കിൽ അത് ഹാജരാക്കി ഒരു സംവാദം നടത്താം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പറഞ്ഞു പോകുക, നിങ്ങൾ പിന്നെ വന്നിട്ട് വേറെ വല്ലതും പറഞ്ഞു പോകുക, അതിനിടയിൽ സനദൊന്ന് നേർക്കു നേരെ ചർച്ച ചെയ്യാൻ അവസരം ഇവിടെ. ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ ഹമീദ് ഫൈസി പറഞ്ഞത്, ഒരു നേർക്കു നേരെ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? എ പിയുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഡേറ്റ് വരെ നിശ്ചയിച്ചില്ലേ? അവസാനം അദ്ദേഹം ഒഴിഞ്ഞു മാറിയ കഥ നേരത്തെ ഹമീദ് ഫൈസി വിശദീകരിച്ചില്ലേ? ഇപ്പോൾ അവരെ പ്രവർത്തകന്മാരെ മുഴുവനും ഒരു വ്യവസ്ഥക്ക് വേണ്ടിയിരിക്കുകയാണെങ്കിൽ, നേരത്തെ ബഹുമാനപ്പെട്ട സത്താർ സാഹിബോട് സൂചിപ്പിച്ചു, സത്താർ സാഹിബിന്റെ മധ്യസ്ഥതയാണ് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു സംവാദത്തിനൊരു വ്യവസ്ഥക്ക് എഴുതാൻ വേണ്ടിയിരുന്നത്. ആ സമയത്ത് കാരന്തൂരിൽ എ പി സൂക്ഷിക്കുന്ന ഒരു മുടി, അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകത്തുള്ള എല്ലാ മുടിയും എന്നാണ് അവർ വാദത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെയും പിന്നെയും മലയാളത്തിൽ തിരിയുന്ന ശൈലിയിൽ അവരോട് കെഞ്ചി പറഞ്ഞു, കാരന്തൂരിലെ ആ മുടി
അതല്ലേ ഇന്ന് ജനങ്ങൾക്കിടയിൽ വ്യാജമാണ് എന്നുള്ള ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതേ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരുക്കണ്ടോ? അപ്പോഴും പിന്നെ ലോകത്തുള്ള എല്ലാ മുടിയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 മണിക്കൂർ സമയം കളഞ്ഞു. അതിന്റെ സി ഡി കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. കീശേരിയിൽ തനിയം പുറത്തിരുന്ന ഒരു സംവാദ വ്യവസ്ഥയിൽ അന്നും അവരോട് ഈ കാനന്തൂരിലെ മുടി എന്ന് പറയുമ്പോഴേക്ക് അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ അപ്പോഴേക്ക് വെല്ലൂരിൽ ലത്തീഫിയിലെ മുടിയിലേക്കാണ് പിന്നെ പോകുന്നത്. ഞാൻ പറയുന്നത് ലോകത്ത് എവിടെയുള്ള മുടിയാവട്ടെ, ആ മുടിയുടെ ദാതാക്കൾ ആരൊക്കെയാവട്ടെ, അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എന്തൊക്കെയാവട്ടെ, കൃത്യമായി ഈ കാര്യമൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് കാണുന്നത്. നേർക്ക് നേരെ അവരെ ഒന്ന് കിട്ടിയാൽ, ആ സനതൊന്ന് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ ശരിക്ക് അവരോട് സംസാരിക്കാം. ഉദാഹരണം, ഈ ഇഖ്ബാൽ ജാലിയ വാല എന്ന ആൾക്ക് മുടി ആര് കൊടുത്തു, ആ ആളെ പേരൊന്നത് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ ആ ആളെ എവിടുത്തുകാരനാണ്, അയാളെ കയ്യിൽ മുടിയുടെ അന്വേഷിക്കാൻ എളുപ്പമാണത്. അദ്ദേഹത്തിന് ആര് കൊടുത്തു, അതാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നതിൻ്റെ ഭാഗമായി എ പി വിഭാഗം തന്നെ കേരളത്തിൽ 2 കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വരെയുള്ള അവരുടെ ചർച്ചയിൽ സിറാജ് പത്രത്തിൽ നിരന്തരമായി അവർ എഴുതിയ ലേഖനങ്ങളിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ, പ്രസ്താവനകളിൽ പ്രകടമായി കണ്ടത് 2 എണ്ണമാണ്. ഒന്ന്, മുടി കൊണ്ടുവന്ന സമയത്ത് അവർ പരസ്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് സനദ് വേണം എന്നുള്ളത് സമസ്തയുടെ പ്രവർത്തകന്മാരല്ല, അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ വളരെ കൂടുതലായി പറഞ്ഞിട്ടുള്ളത്. തിരുകേശം മദീനയുടെ സമ്മാനം എന്ന് പറയുന്ന എ പിയുടെ മകന്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി അത് സനദ് പ്രകാരം തന്നെ ലഭിച്ചതാണ് എന്നു, ഏകദേശം അതിൻ്റെ സനദ് എന്താണ് എന്നുള്ള സൂചനകൾ അതൊക്കെ നൽകിക്കൊണ്ട് സനദ് ഉണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഷെഹറെ മുബാറക്ക് ചരിത്രവും മഹത്വവും എന്ന അവരുടെ പുസ്തകം, ആ പുസ്തകത്തിലും തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ശരിയായ സനദിലൂടെ കൈവന്ന തിരുകേശം ആണിത്. സനദിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനവും ശക്തിയും സനദ് കൊണ്ടാണ് ലഭിക്കുന്നത് എന്ന് അവർ തന്നെ ഇറക്കിവിട്ട പുസ്തകം. അപ്പോഴൊക്കെ സനദ് വേണം, ഇതിന് സനദുണ്ട് എന്ന തരത്തിലാണ് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ആ സമയത്ത് നാം ചോദിച്ച ഒരു ചോദ്യം, എന്നാൽ ഈ പറയുന്ന സനദ് എവിടെ, ആ സനദ് ഏതാണ്, ഇതല്ലേ നാം ചോദിച്ചത്. ഇതിനിടയിൽ പാവപ്പെട്ട ജനങ്ങളെ വട്ടം കറക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഒരുപാട് തവണ ആവർത്തിച്ച കാര്യം പിന്നെയും പറയേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഈ വിഷയം പറയുമ്പോൾ അവരെ പ്രത്യേകമായ ശൈലി നേരത്തെ സത്താർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ അവർ ഓരോ വ്യക്തികളെയും തെറി പറയും. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പ്രബോധനം തീരെ ദഹിക്കാതെ വന്നപ്പോൾ അവരെ ഒരുപാട് ആളുകൾ ദേഷ്യം പിടിച്ചു, ചീത്ത പറഞ്ഞു, വിമർശിച്ചു, പരിഹസിച്ചൊക്കെ ചെയ്തു. നബി തങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോയി പരിഹസിക്കാൻ പോയോ? അതിന് പോയിട്ടില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ബോധ്യമാണ്, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ പരിഹസിക്കാൻ ഇവർ തയ്യാറാകുന്നത് ഇവരെ കയ്യിൽ സത്യം ഇല്ലാത്തത് കൊണ്ടാണത്. അവരെ കയ്യിൽ സത്യം ഉണ്ടെങ്കിൽ ആ സത്യം തുറന്നു പറഞ്ഞ പോലെ സനദ് എവിടെ, ഇതാ സനദ് ഒന്ന് വായിക്കൂ, അവിടെ വായിക്കാം, നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യലേ, ആ ചർച്ച ചെയ്യാം. എന്നിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ചരിത്രം ലോകത്തില്ലേ, നമുക്ക് പറയാലോ, അതല്ലേ വേണ്ടത്. അതിന് പകരം ആളെ പരിഹസിച്ചിട്ട് കളിയാക്കിയിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ പറയുന്നത് ഇവർ ഇത് ചെയ്തിങ്ങനെ നടക്കാന്നല്ലാതെ, കാളമ്പാടി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആ പ്രായമുള്ള ഉസ്താദിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ആ വീട്ടുമുറ്റത്തേക്ക് ഓട്ടോറിക്ഷ വരെ പോകില്ലെന്ന് നിനക്കറിയാം. എന്നാലും ദൂരത്ത് വണ്ടിയൊക്കെ നടന്നു പോയിട്ട് ഉസ്താദിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നമ്മളെല്ലാവരും തയ്യാറാവൽ. വളരെ അത്യാവശ്യമായി സംസാരിക്കേണ്ടത് പോകാൻ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് മറ്റാരോടെങ്കിലും സംസാരിച്ച ഉസ്താദിനോട് പറയാനേ പറയുള്ളൂ. ചെറുസൈ ഉസ്താദിനെ വിളിക്കണമെങ്കിൽ ഫോണിൽ വിളിക്കാൻ പ്രയാസമല്ലേ, അപ്പം ഡ്രൈവറെ വിളിച്ച് പറയും ഉസ്താദ് ഇങ്ങനെ കാര്യം പറയണ്ടോ എന്ന് പറയും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കുരുത്തം കെട്ട മക്കൾ ഇടയ്ക്കൊക്കെ പാതിരാ സമയത്തൊക്കെ ചെറുശ്ശേരി ഉസ്താദിനെ, കാളമ്പാടി ഉസ്താദിനെ ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ട് തെറി പറയാം. ഇവരിതാണ് ചെയ്യുന്നത്. ഒരു നേതാവ് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരമാണത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന അവരാണല്ലോ അവരെ എല്ലാം എല്ലാം താജുൽ ഉലമയുള്ളൂ അല്ലേ. ആ കിരീടത്തിന്റെ വലിപ്പമൊക്കെ ഇൻഷാല്ലാ നമുക്ക് കാണാം. അതേസമയത്ത് ആ താജ് തന്നെ ഇവിടെ തെറി പറയുന്നൊരു ശൈലി വേണമെങ്കിൽ നിങ്ങൾ കേട്ടോ.
പാപ്പന്റെ ഏതാ സ്കൂള്? പാപ്പന്റെ ഏതാ സ്കൂള്? അയാളെ തെറി പറയുന്ന ഒരു രീതി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന ഇവര്, ആ പറയുന്ന ആളുകൾ അവരെ നാവിൽ നിന്ന് കേൾക്കുന്നതല്ലേ പ്രവർത്തകന്മാർ സ്വീകരിക്കുക. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയാണ് മമ്പ്രത്ത ബാബ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് ഷെയ്ഖുന പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് മഹാരഥന്മാരാകുന്ന ആളുകൾ ആരെയാണോ ഇവിടെ പിൻപറ്റുന്നത് അവരെ അനുകരിക്കുന്നു. എന്നാൽ എ പി വിഭാഗത്തിന്റെ ആളുകൾക്ക് പിൻപറ്റാൻ എ പി ആണ് അല്ലെങ്കിൽ ഉള്ളാൾ തങ്ങളാണ്. നമ്മളെ നേതാക്കന്മാരെ തീറ്റ വിളിച്ചിട്ട് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് അവസാനം അവർ പറഞ്ഞോ കട്ടെയ്തിട്ട് നമ്മളെ നേതാക്കന്മാർ പറഞ്ഞ വാക്ക് മാത്രം പെട്ടെന്നുള്ള കേൾക്കും, മനുഷ്യന്മാരെന്തായി പോകും, തരിച്ചു പോകുന്ന അവസ്ഥയിൽ. അതേസമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ എടുത്തു പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. എ പി യെ കുറിച്ച് അറിയുന്ന ആളുകൾ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ, ഇപ്പോഴും അവരെ കൂടെ നിൽക്കുന്ന ആളുകൾക്കറിയാലോ. ബുഖാരിയിലൊക്കെ അദ്ദേഹത്തിന്റെ നാവിലൂടെ വരുന്ന ചില ഇബാറത്തുകളൊക്കെ ഇമാം ബുഖാരി തങ്ങൾ ഉപയോഗിച്ചതല്ല, എന്നല്ല സ്വാലിഹീങ്ങൾ ആരും ഉപയോഗിച്ചതല്ല, വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം ദേഷ്യത്തിന്റെ ഭാഗമായി പറയും. നമുക്കറിയാം, അവരെ നേതാക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം, ആ ഒരു വിഭാഗം ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നത്തു ജമാഅത്തിന്റെ നേതാക്കന്മാരെ പരിഹസിക്കുന്നു, ഫോൺ ചെയ്ത് വിമർശിക്കുന്നു, തെറി പ്രഭാഷണം നടത്തുന്നു. അതിൽ അത്ഭുതമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചവരോട്, ആ സംഘടിപ്പിച്ച പരിപാടികൾക്ക് അനുമതി കൊടുത്തവരോട് അനുമതി കൊടുക്കാതെ നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് മൗനം പാലിച്ചവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ നേതാക്കന്മാരായി നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ അനുയായികൾ, ആ അനുയായികളുടെ സ്വഭാവം, അവരെ സംസ്കാരം, അവരെ ജീവിത രീതി വഴിവിട്ടു പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ആ വിഷയത്തിൽ ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് നിങ്ങൾ ഒരു കോച്ചിങ് നൽകിയിട്ട് നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവണം. ഈ വിധത്തിൽ നിങ്ങൾ വിമർശനങ്ങൾ നടത്തി അള്ളാഹുവിന്റെ ദീന് വികലമാക്കുന്നതിന് പകരം ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണം, അല്ലെങ്കിൽ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാന്യമായി രാജിവെച്ച് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. ഇതാ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം, ഒന്ന് സനദ് വേണമെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ പിന്നെ അവർ പറയുന്നു സനദ് വേണം എന്നതിന് എവിടെയാണ് സനദ്? ഇപ്പൊ ചോദിക്കുക, സനദ് വേണം എന്നതിന് എവിടെയാണ് സനദ്? എന്നിട്ട് നജീബ് മൗലവിയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹത്തിൽ അബദ്ധത്തിലോ അദ്ദേഹത്തിന്റെ ഒരു കഷ്ടകാലത്തിലോ പറഞ്ഞു പോയത്, ആ പറഞ്ഞു പോയത് അടർത്തി എടുത്തിട്ട് നജീബ് മൗലവി എന്നാണോ പ്രസംഗിച്ചത്, അതിനുശേഷം പിന്നെ എ പി വിഭാഗത്തിലെ ലൈനട് മാറി, പിന്നെ സനദ് ചോദിക്കാൻ പാടില്ല, സനദ് ചോദിക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർക്കില്ലാത്തൊരു പുതിയ വാദം നജീബ് മൗലവിയുടെ പ്രസംഗത്തിന് ശേഷം ഇവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ആദ്യം ഇവരൊക്കെ എഴുതി വെച്ചത് എവിടെ പോയി? ഇന്നലെ സനദ് ചോദിക്കാൻ പാടില്ല. അവസാനം ബിദ്അത്തിലേക്കാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരെ, ഈ പ്രവർത്തകന്മാരെ അവർ എഴുതി തള്ളുന്നത്. കാരണം എന്താണ്? നമ്മൾ സനദ് ചോദിക്കുന്നു, അത് കാരണമാണ്. ഒരു മിനിമം സനദ് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന സാധാരണ പ്രവർത്തകന്മാർക്ക് മുമ്പിൽ ഒരു മാന്യമായൊരു ചോദ്യം എന്താണത്? ഒരാൾ മുടിയുമായി വന്നാൽ ഇത് നബി തങ്ങളുടെ മുടിയാണ് എന്ന് പറയുമ്പോൾ ആണോ അല്ലേ എന്ന് സ്ഥിരപ്പെടാൻ എന്താണ് മാർഗം? ആ മിനിമം മാർഗമെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരു സത്യസന്ധനാകുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കണം, ഇക്ബാൽ ജാലിയ വാലയെ നിങ്ങൾക്ക് തന്നെ സമ്മതം ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിക്ക് വലിയ കൊട്ടികോശമൊന്നുമില്ലാതെ കുറച്ചു കാലം കൊണ്ട് നടന്നിട്ട് എന്തേ നിങ്ങൾ ഹസ്രജിയെ തേടി പിടിച്ചത്? ആ കഥകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ ഹസ്രജിയെ നിങ്ങൾ പിടിക്കാൻ കാരണം പേര് കേട്ടാലെങ്കിലും സാധാരണ ജനങ്ങളൊന്ന് വിശ്വസിക്കണം എന്നല്ലേ, വേറൊന്നുമല്ലല്ലോ. ഹസ്രജ് എന്നൊക്കെ പറഞ്ഞാൽ ഔസ് ഹസ്രജ് എന്നൊക്കെ പറഞ്ഞാൽ അൻസ്വാരികൾ പെട്ട സ്വഹാബികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവിടെ പഴയ കാലത്തെ കേട്ടു പരിചയമുള്ള ഒരു സ്വീകാര്യതയുള്ള ഒരു നാമങ്ങളാണ്.
പക്ഷേ അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സ്വഹാബികളാണെങ്കിൽ അതിലൂടെ കടന്നു വന്ന ആ കുടുംബത്തിലെ ഇങ്ങേ തലയിലുള്ള ബിസിനസ്സുകാരെ, ഇങ്ങേ തലയിലുള്ള കച്ചവടക്കാരെ, ആ കച്ചവടക്കാരെ നിങ്ങൾ ആ തലയിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അൻസ്വാറികളെ ദേഷ്യം പിടിക്കുക എന്നുള്ളത് അത് കുഫറാണ്, അവരെ സ്നേഹിക്കലാണ് ഈമാൻ എന്നൊക്കെ പറയുമ്പോൾ മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത കുട്ടികൾ കരുതുന്നത് ഇന്നത്തെ ഹസ്രജിയെ സ്നേഹിക്കൽ ഈമാനാണ്, അദ്ദേഹത്തോട് ദേഷ്യം വെക്കൽ കുഫറാണ് എന്ന് ധരിക്കണം. അതിനാണല്ലോ പറഞ്ഞത്. ആ രൂപത്തിൽ ഇക്ബാൽ ജാലിയ വാലിനെ പറ്റി പറഞ്ഞാൽ ആരാണ് ഈ വാല, വാലന്റെ ബാപ്പ ആരാണ്, വാലന്റെ മകൻ ആരാണ്, രണ്ടും തിരിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ മോശപ്പെട്ടതാണ് മദ്യത്തിലുള്ളത് ജനങ്ങൾക്ക് തിരിയും. അതുകൊണ്ട് അത് പറയാതെ പോയത്. എന്നിട്ട് ഹസ്രജി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി തന്നെയാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നു. പക്ഷേ നേരത്തെ ഇസ്മായിൽ സഖാഫി ഈ വാദങ്ങൾ ഇവിടെ കൊടുമ്പിരിക്കൊണ്ട് ആ തുടക്കത്തിലെ ഒരിക്കൽ പ്രഭാഷണത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണോ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ സൂചന കൊടുത്തതാണോ, അല്ലാഹു അലം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി അന്ന് പറഞ്ഞിരുന്നു, സനദ് എപിക്ക് ഹസ്രജ് അല്ല കൊടുക്കേണ്ടത്, ഹസ്രജിക്ക് എപി ആണ് കൊടുക്കേണ്ടത്. സനദ് ഇപ്പൊ അടുക്കത്തിലെ, ഇപ്പോൾ അവിടേക്ക് എത്തിയില്ലേ. ഇനി ഹസ്രജി ഒന്നേ പറയാൻ ബാക്കിയുള്ളൂ, ഒന്നേ ഹസ്രജി പറയാൻ ബാക്കിയുള്ളൂ, ആ പാവം എ പി എന്നെ പറ്റിച്ചതാണ്, അതുകൂടെ പറയാൻ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ രൂപത്തിൽ വന്ന ഇവർ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ളത് ഈ സമൂഹം തിരിച്ചറിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാദം ഇവിടെ അവസാനിപ്പിക്കണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ആളുകൾ മഹാനാകുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളോട് മാന്യമായ അപേക്ഷ നടത്തി, തങ്ങളെ നിങ്ങൾ ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണം, അവസാനിപ്പിക്കണം അല്ലേ, ഇന്നലെ പറഞ്ഞല്ലോ. എന്നിട്ട് തങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. മർക്കസിൽ ഹസ്രജി മുടി കൈമാറിയിട്ട് പിന്നെ നേരെ പാണക്കാട്ടുകാണ് വന്നത്. ആ സമയത്ത് പറഞ്ഞുകൂടായിരുന്നോ, ഹസ്രജിയെ നേർക്ക് നേരെ മുമ്പിൽ നിങ്ങൾക്ക് പാണക്കാട്ട് കിട്ടിയിട്ട് എന്തേ നിങ്ങൾ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാതെ പോയി എന്ന് മഹാനാകുന്ന ഹൈദരലി ശിഹാബ് തങ്ങളെ കുറ്റപ്പെടുത്തി ചോദിച്ചല്ലോ ഇന്നലെ. അതേ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളെ കേവലം കുറ്റപ്പെടുത്തുന്നത് ഈ മുടിയുടെ വിഷയത്തിൽ മാത്രമല്ലല്ലോ. മുടി ഇപ്പോഴല്ലേ നിങ്ങളെ കയ്യിൽ വന്നത്, ഈ മുടി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തുടങ്ങി വെച്ചത് മുഴുവനും എങ്ങനെയാണ്? അതാ ജലീൽ സഖാഫി പറഞ്ഞത്, നിങ്ങൾക്ക് അലിഫ് എഴുതി തന്നത് അരവിന്ദാക്ഷ മേനോനാണ്. ആ അലിഫിലെ പിഴവാണാ കാണുന്നത്, ആ തുടക്കത്തിലെ പിഴവാണാ കാണുന്നത്. പക്ഷേ ആ പിഴവ് എവിടത്തോളം എത്തി? സിറാജ് പത്രത്തിന്റെ ഒരൊറ്റ പേജ്, സിറാജ് പത്രത്തിന്റെ ഒരൊറ്റ പേജ്, എ പി എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന പേര് ഏതാണ് എന്ന് അവർക്ക് ഉറപ്പില്ല, ഏതാണ് അവർക്ക് ഉറപ്പില്ല. എന്നിട്ട് ഇതിൽ തന്നെ ഒരു ഭാഗത്ത് കമറുൽ ഉലമാന്നുണ്ട്, ആയിക്കോട്ടെ പാതിരാക്ക് വരാൻ പറ്റിയ സാധനം. അതേസമയത്ത് മറ്റൊരു ഭാഗത്തുള്ളത് സുൽത്താനുൽ ഉലമ എന്നാണ്, വേറെ ഭാഗത്ത്. ഇതേ പേജിൽ തന്നെ വേറൊരു ഭാഗത്തുള്ളത് കുത്തുബുൽ ആലം എന്നാണ്. നിങ്ങൾ ആലോചിക്ക്, ഒരു മനുഷ്യന് കൊടുക്കുന്ന പേര്. ഇത് എ പി വിഭാഗത്തിലെ ആളുകൾ ചിന്തിക്ക്, നേതാക്കളായി, വൈസ് പ്രസിഡന്റുമാരായി, ജോയിന്റ് സെക്രട്ടറിമാരായി, അതുപോലെ മുശാവറ അംഗങ്ങളായി ഞെളിഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. നിങ്ങളൊക്കെ ഇരുത്തിയിട്ട് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് കാശുണ്ടാക്കുന്ന ഇയാളെപ്പറ്റി നിങ്ങളുടെയൊക്കെ പത്രം എന്ന് പറയുന്ന സിറാജിൽ തന്നെ കുത്തുബുൽ ആലം ആരെപ്പറ്റി നിങ്ങൾ പറ, ഈ പറയപ്പെട്ട എ പി യെ പറ്റി കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആലമിന്റെ കുത്തുബിനെ പിന്നെ എന്താണ് നാം പറയുക? അതല്ലേ ആലോചിക്കുക. ഇവിടെ ആരെപ്പറ്റും റസൂല്, ആരെപ്പറ്റും നബി എന്നിങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? ഉലാ നബി ആസാദ്, അയാളെ നബി. നീ അയാളെ മുടി കൊണ്ടുവന്നിട്ട് എ ഐ സി സി കൊണ്ടുവന്ന മുടിയാന്ന് പറഞ്ഞിട്ട് ഇനി അയാളെ മുടി റസൂലാന മുടിയാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ, ഏതെങ്കിലും ഒരു പേര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അള്ളാഹുവിന്റെ അംബിയാഇന്, അള്ളാഹുവിന്റെ ഔലിയാഇന്, മഹാരഥന്മാരാകുന്ന മശായിഖിന് ഒരു സ്ഥാനം ഈ ഉമ്മത്ത് കൽപ്പിക്കുന്നില്ലേ? ആ പരിശുദ്ധമായ ദർഗയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുത്തുബുൽ ആലം എന്ന് പറയുന്ന ഒരു പദവി. ആ പദവി ഒരു സമ്പൂർണമായ മഹല്ല് പോലും മലപ്പുറം ജില്ലയിൽ കാണിച്ചു തരാനില്ല എന്നിട്ട് പോലും മലപ്പുറം ജില്ലാ കാളി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മലപ്പുറത്തേക്ക് കാലെടുത്തു വെച്ച പ്രിയപ്പെട്ട എ പി യോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വാദമുണ്ടോ നിങ്ങൾ ആലമിന്റെ കുത്തുബാണ് എന്നുള്ളത്? എന്നാ പിന്നെ ആ ആലമിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കാം. നിങ്ങൾ ആലമിന്റെ കുത്തുബാണ്, ഞങ്ങൾ ആ ആലമിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കാം അല്ലേ. അരീക്കോട്ട് കൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോവുകയാണ്, കുട്ടികളെ കൈ മൈക്കെട്ടി എന്ന് പറയണം.
18 കോടി മുസൽമാന്റെ സംഗീത സോര അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള് എ പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകും. അപ്പൊ വയസ്സായക്കാകെ കൈയൊട്ടിട്ട് പറഞ്ഞു മനെ അവിടെ നിൽക്കുകയാണ്, ഇന്ന ഇന്ന് ഒഴിവാക്കിയാട്ടോ പറഞ്ഞു, ഇന്ന ഇന്ന് ഒഴിവാക്കിയാളാണ്, ഇത്രയേ ഉള്ളൂ. ഈ ആലമെന്ന് ഞങ്ങൾ മാറ്റിയിട്ട് വേറെ ആലം പറ്റി ആ ആലമിൽ ഇയാളിങ്ങനെ കുന്തം പോലെ കുത്തുപായി ഇങ്ങോട്ടെ, കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഇത് എ പി വിഭാഗത്തിന്റെ ആളുകളാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വാദമുണ്ടോ കുത്തുബൽ ആലമാണ് എന്നുള്ളത്. 12 ചോദ്യം നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എറിയാനോ കൈകൊണ്ട് പിടിക്കാനോ കഴിയാത്ത രൂപത്തിൽ ഈ അന്തരീക്ഷത്തിലേക്ക് ഒരു ചോദ്യം എറിയുന്നു, കാന്തപുരം കുത്തുബൽ ആലം ആണോ അല്ലേ എന്നുള്ളത് ഈ സമൂഹത്തോട് നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം, അത് അത് പറയാതിരിക്കാൻ പറ്റില്ല. രണ്ടാലൊന്ന് ആണെങ്കിലാണ് എന്ന് പറ, എന്നാൽ നിങ്ങളെ പറ്റി തീരുമാനിക്കുക, അല്ലെങ്കിൽ അല്ല എന്ന് പറ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും മൂപ്പനെ പറ്റി തീരുമാനിക്കാം. അതാ പിന്നെ അടുത്ത പരിപാടി, എന്തെങ്കിലും പറഞ്ഞു പോകലാഹുലാൻഹു മഹാരഥന്മാരാകുന്ന ആളുകൾ അവരെ പറ്റിയൊക്കെ പ്രയോഗിക്കുന്ന ഓരോ പ്രയോഗങ്ങൾ, ഇപ്പോൾ പിന്നെ പുതിയ ഒരു സ്വർഗമുള്ള രൂപത്തിലാണ് ഇവരെ പ്രചരണങ്ങൾ. ആ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന എ പി ആണ്. പരിശുദ്ധരാകുന്ന സ്വാലിഹീങ്ങൾക്ക് ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച സ്വർഗവും നരകവുമല്ലേ, ആ സ്വർഗത്തിലേക്ക് ഇവിടെ പ്രവേശിക്കാൻ ആർക്കും അനുമതി തരേണ്ടത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എന്താണെങ്കിലും ഇയാളല്ലോ ടിക്കറ്റ് കൊടുക്കുക. കോഴിക്കോട് നിന്ന് 13 കിലോമീറ്റർ അങ്ങകലെ കാരന്തൂരിലെ തെങ്ങുംതോട്ടുണ്ടല്ലോ, അവിടെയാണോ, എവിടെയാണ് ഈ സ്വർഗം ഉള്ളത്? മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഇയാളെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണം എന്ന് ഒരു ഈക്കക്കാരൻ സ്വപ്നം കണ്ടല്ലോ. ആ ഈക്കക്കാരൻ ആരാൻ ചോദിച്ചത്? അത് സാരമില്ല, അത് പോട്ടെ, ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോകാം, മറുപടി നിങ്ങളെ കയ്യിലല്ലോ, നിങ്ങൾ വസ്തുതാക്കുന്നില്ല. അതേ സമയത്ത് ആ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാണ്? റദീന ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ, എ പിയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ, അത് വബി മുഹമ്മദിൻ നബിയ എന്ന് ഈ ഉമ്മത്ത് പഠിച്ചിട്ടുള്ള ആ പരിശുദ്ധ നബിയെ പറ്റി അല്ലല്ലോ. കാരണം എ പിയുടെ കയ്യ് പിടിച്ചാൽ ആ കയ്യ് വിടാതിരുന്നാൽ ഒരിക്കലും നബി തങ്ങളെ കയ്യ് പിടിക്കാൻ കഴിയൂല, അത് ഉറപ്പാ, അതിൽ യാതൊരു സംശയവുമില്ല. അതേസമയത്ത് ഇയാളെ കൈ പിടിച്ചാൽ പിന്നെ കാണുന്നൊരു മുഹമ്മദ് നബി അത് ഏതാ? അത് നിങ്ങൾ പറയണം, അത് നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് ബോധ്യമാണ് നിങ്ങൾ ഇവിടെ ഒരു പുതിയ മതമുണ്ടാക്കുകയാണ്, അത് ഞങ്ങൾ വിശദീകരിച്ചു തരാം, ഞങ്ങൾ വിശദീകരിച്ചു തരാം. അജ്മീർ ഹാജർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് മുസ്തഫ നബി തങ്ങളിലേക്ക് ചേർത്തി കൊടുത്തത് ഞങ്ങൾക്കറിയാം, ഓസ്ലാമും റളിയല്ലാഹുവിനെ ചേർത്തി കൊടുത്തത് ഞങ്ങൾക്കറിയാം, മമ്പുറത്തെ കുതുബുസമാൻ തങ്ങൾ ചേർത്തി കൊടുത്ത ഞങ്ങൾക്കറിയാം. അതേ സമയത്ത് അങ്ങനെ സ്വാലിഹീങ്ങളാകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതേ സമയത്ത് ഇയാളെ കൈ പിടിച്ചാലേ നബി തങ്ങളെ കാണാവൂ എന്ന് നിങ്ങൾ ഔദ്യോഗികമായി പ്രസംഗിച്ച് ഔദ്യോഗികമായി നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ള ഒരു കാസറ്റിൽ അങ്ങനെയുണ്ടല്ലോ, ആ മുഹമ്മദ് നബി ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് തെളിയിച്ചു പറഞ്ഞു തരണം. അങ്ങനത്തെ ചില വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അത് തന്നെയാണ് ഈ ഉമ്മത്തിനിടയിൽ ഇതൊരു സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമായി ഇതിനെ കാണേണ്ടതില്ല. അങ്ങനെയല്ല ഇത്, ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിനെ പൊളിച്ച് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ദീൻ ഇസ്ലാമിന്റെ പേരിൽ അവർ പടച്ചുണ്ടാക്കുന്നു, അവിടെയാണ് പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സത്താർ സാഹിബ് സൂചിപ്പിച്ച പോലെ പല ആളുകളും മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ബിദഈ കക്ഷികളിലേക്ക്, പുതിയ ഒരു സിദ്ധാന്തത്തിലേക്ക്, പുതിയ ഒരു ദീനിലേക്ക്, പുതിയ ഒരു മതത്തിലേക്ക് ഉള്ള ഒരു പ്രവേശനമായിട്ട് ഞങ്ങൾ ഇത് വെറുതെ കണക്കാക്കുന്നതല്ല. എല്ലാ പിഴച്ച കക്ഷികളും തുടങ്ങിയതുപോലെ നിങ്ങളും തുടങ്ങിയത് ആ രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നു അവിടെ തന്നെയാണ്. മഹാനാകുന്ന ഖൗസുല്ലാഹും സയ്യിദി മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇവിടെ പിഴച്ച ആളുകൾ ആക്ഷേപിച്ചത് ഇസ്ലാമിന്റെ പുറത്താണ് എന്ന തരത്തിൽ തന്നെയാണ്. ഒരുപാട് പ്രസിദ്ധീകരണത്തിൽ
ബിദ്അത്തിന്റെ ആളുകൾ വഹാബികൾ ലഅനഹുമുല്ലാ, വളരെ അപകടമാണ്. മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ സംഘടനാപരമായി അവർ പേരുകൾ എന്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ പിഴച്ച കക്ഷികളൊക്കെ വലിയ അപകടമാണ്. ആ പിഴച്ച കക്ഷികളിൽ അഥവാ പെട്ടുപോയാൽ ഒരു സംശയവും വേണ്ട, നരകത്തിൽ കടക്കേണ്ടി വരും. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ വിഷയം ഗൗരവത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. ആ ബിദഴി കക്ഷികൾ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ സ്തുതിമ. ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം മഹാനാകുന്ന റസൂലുള്ളാഹി അൻഹുവിന്റെ തലക്ക് പിടിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചു. ഈ സെക്കൻഡ് വരെ പിൻവലിക്കാതെ മഹാനാകുന്ന റസൂലുള്ളാഹി തങ്ങളെ ഇസ്ലാം എന്ന് പുറത്താക്കാനാണ് ബിദഴി കക്ഷികൾ ഒരു കാലത്ത് ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ പിൻഗാമികൾ തന്നെയാണ് ഇവിടെ ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനെയും ഇവിടെ കഫറ എന്ന പ്രയോഗം നടത്തി ആക്ഷേപിച്ചത്. ഞാൻ വേദനയോടെ ഒരു കാര്യം, നല്ലവരാകുന്ന ഈ സദസ്സിന് മുമ്പിൽ എനിക്ക് പറയാൻ പോലും പ്രയാസമുണ്ട്. പക്ഷേ ഒരു കാര്യം, അവരുടെ പ്രവർത്തനം എത്രമാത്രം ആഴ്ന്നിറങ്ങി എന്ന് ബോധ്യപ്പെടാൻ, 2 വർഷം മുമ്പ് ഒരു പൊതുപരീക്ഷ നടക്കുക. ആ പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിലാണോ 5ാം ക്ലാസ്സിലാണോ എന്ന് ഉസ്താദുമാർ, മദ്രസയിലെ ഉസ്താദുമാർക്ക് ഓർമ്മയുണ്ടാകും. പൊതുപരീക്ഷയിലെ ഒരു ചോദ്യം ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ്. മഹാനാകുന്ന ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമസ്തയുടെ ഏതുവരെ? ശരിയായ ഉത്തരം ഒന്നുകിൽ 1996 ആഗസ്ത് മാസം 18 വഫാത്താകുന്ന ആ ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റ് വരെ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ശൈഖുന വഫാത്താകുന്നത് വരെ. ഇതാണ് ശരിയായ മറുപടി. ആ മറുപടി തന്നെയാണ് അധികം കുട്ടികളും എഴുതിയിട്ടുള്ളത്. പക്ഷേ ചാവക്കാട് ഭാഗത്ത് നിന്ന് വന്ന ഒരു പരീക്ഷാ പേപ്പർ, പൊതുപരീക്ഷ ചേളാരിയിൽ വെച്ചിട്ടാണല്ലോ പൊതുപരീക്ഷയുടെ പേപ്പറുകൾ നോക്കുന്നത്. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കണ്ണ് നിറഞ്ഞു പോയി. ആ പേപ്പർ കാണിച്ചു കൊടുത്ത ആരൊക്കെയാണോ കണ്ടത് അവരൊക്കെ മനസ്സ് വേദനിച്ചു പോയി. ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹു ഏതുവരെയായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചത് എന്ന ചോദ്യത്തിന് ഒരു പെൺകുട്ടിയുടെ, അതും ചാവക്കാട് ഭാഗത്തുള്ള സമസ്തയുടെ മദ്രസയിൽ നിന്ന് വന്ന ഒരു പരീക്ഷാ പേപ്പറിൽ വന്ന ഉത്തരം പറയാൻ പ്രയാസമുണ്ട്. അദ്ദേഹം കാഫിറാകുന്നത് വരെ. ഇത് കണ്ടപ്പോൾ ആ പേപ്പർ കയ്യിൽ പിടിച്ച് നമ്മുടെ മുഫത്തിശുമാർ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഗൾഫിൽ പിതാവിൻ്റെ കൂടെ മാതാവിൻ്റെ കൂടെ ഫാമിലി സഹിതം താമസിക്കുന്ന ഒരു ഗൾഫുകാരൻ, അദ്ദേഹത്തിൻ്റെ മകൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ആ കുട്ടിയെ തൽക്കാലം മദ്രസയിൽ ഒന്ന് ചേർത്തിയതാണ്. അവിടെയാണെങ്കിൽ എ പി വിഭാഗത്തിൻ്റെ പ്രവർത്തകനും അവരെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി നിരന്തരമായി കേട്ട ഒരു പ്രഭാഷണത്തിൽ നിന്ന് ആ കുട്ടിയുടെ മനസ്സിൽ കയറിയ ഒരു ചിന്ത ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനെ സ്വീകരിച്ചു കൊണ്ടാണ്. ഇവർ തന്നെ വലിയ നേതാവ് ഉള്ളാള് തങ്ങൾ തന്നെയാ പ്രചരിപ്പിച്ച്, അതിൻ്റെ ആ പ്രചാരണം അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. എന്നിട്ട് ഒരു തവണയല്ല, പല തവണ പല സ്ഥലത്തും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. നീ ഹക്കല്ലമേലാവിടെ ഉറച്ചു നോടണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ എന്ത് ആ വിഷയത്തിൽ ഒരു ചെറിയ ഒരു തിരുത്തെങ്കിലും അവരെ ഭാഗത്ത് നിന്ന് വരാതെ പോയി. അങ്ങനെ പോയി പോയി അവസാനം ഇപ്പോൾ അവർ പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങളിൽ, സിറാജ് പത്രത്തിലെ ലേഖനത്തിൽ, അവർ ഇറക്കിയ പുസ്തകത്തിൽ ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്നാണ്. ചേളാരി സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി മുസ്ലിയാർക്ക് ഹൈന്ദവ വിശ്വാസം ഉണ്ടോ എന്ന ചോദ്യം, അവിടുത്തെ ചോദ്യം. നിങ്ങൾ ആലോചിക്ക്, ഇതൊരു സംഘടനാ താല്പര്യമാണോ? ഒരു കാലത്ത് ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി കള്ളിത്തുണിത്ത കാക്കാന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ പിന്നെ മാന്യമായ സ്വഭാവത്തെ ഞങ്ങൾ ഉസ്താദ് കള്ളിത്തുണിയെങ്കിലും എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ അവരുണ്ടാകുന്നതാണ്. ഇപ്പോൾ അവിടുന്ന് മാറി, ഇപ്പൊ ശൈലി തന്നെ മാറി. എന്നിട്ട് ഇപ്പോൾ അവർ പറയാൻ തുടങ്ങിയത് എന്താണ്? ഹൈന്ദവ വിശ്വാസം ഉണ്ടോ? പച്ച മലയാളത്തിൽ ഒരാളെ പറ്റി, ഏതെങ്കിലും നാടൻ മനുഷ്യനെ പറ്റി ഈ കാര്യം പറയുമ്പോൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? ഒറ്റ വാക്ക് നാവ് കൊണ്ട് അങ്ങനെ സ്വകാര്യമായി പറഞ്ഞു പോകല്ല, ശരിക്ക് എഴുതി കൊടുക്കുക, എന്നിട്ട് പത്രത്തിൽ അച്ചടിക്കുക. പ്രൂഫ് നോക്കാൻ ആളുകൾ, പിന്നെയും നോക്കാൻ ആളുകൾ, അവസാനം പത്രത്തിൽ അച്ചടിച്ചു വരിക. അച്ചടിച്ചു വന്ന ശേഷം പിന്നെ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുക. ഇക്കഴിഞ്ഞ ജൂൺ 10 വെള്ളിയാഴ്ചയിലെ പത്രത്തിൽ, സിറാജ് പത്രത്തിൽ അവർ എഴുതിയില്ലേ ശനുശേരി ഉസ്താദിനെ പറ്റി? ഇവരെ ലക്ഷ്യം എന്താണ്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കയ്യിൽ ഒരു മുടിയുണ്ട് എന്ന് പറയുന്നത്,
പരസ്പര വൈരുദ്ധ്യങ്ങളാകുന്ന ആശയങ്ങളാണ് അവർ ഒന്നിനു പിറകെ ഒന്നൊന്നായി പറയുന്നത്. അതിന് മറ്റൊന്ന് അതേസമയത്ത് പറയുന്നത് മുഴുവനും അബദ്ധം. ആ വിധത്തിൽ മഹാനതന്മാരാകുന്ന സ്വാലിഹീങ്ങളെ, ബഹുമാനപ്പെട്ട ഉലമാഇനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് മുന്നോട്ട് പോയി ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കൾക്കെതിരിൽ, അതൊക്കെ പറയാൻ പ്രയാസമുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ സൗകര്യം പോലെ ഇവിടെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയ കാസറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗം നിർത്തിവെക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറയാൻ പാടില്ലാത്തൊക്കെ അവർ പറഞ്ഞു. എഴുതാൻ പാടില്ലാത്തത് എഴുതി, പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത പ്രചരിപ്പിച്ചു. പക്ഷേ അപ്പോഴും ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഒന്നുമല്ല, ബഹുമാനപ്പെട്ട പാണക്കാടാണ് മുസ്ലിം ഉമ്മത്തിന്റെ അത്താണി എന്നുള്ളത് അവർക്കറിയാം. അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കിയിട്ട് ഇവരുടെ കേന്ദ്രമാണ് അത്താണി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ഒരു ശ്രമമായി ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരാളെ മലപ്പുറം ഭാഗത്ത് കൊണ്ടുവന്നു. അയാൾ തന്നെ അയാളെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു, ഒരു കാലത്ത് പാണക്കാടായിരുന്നു മുസ്ലിം അത്താണി, ഇന്നത് സ്വലാത്ത് നഗറാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ അത്താണി സ്വലാത്ത് നഗറാണ് എന്ന് സ്ഥാപിക്കാൻ, എ പി വിഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ഭാഗത്ത്. മലപ്പുറം ജില്ലാ ഖാദി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ പിടിച്ചിട്ട് അദ്ദേഹത്തെ ഖാദിയാക്കിയിരുന്നു. പാവം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തോട് അടുത്ത് ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇസ്മായിൽ സഖാഫി അടക്കമുള്ള ചില ആളുകളോട് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പല പ്രസ്താവനയും പലതും ഇറക്കിയതായിരുന്നു, അദ്ദേഹത്തിനോടും താല്പര്യമില്ലായിരുന്നു. ആ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസേര തൽക്കാലം ഒരു ജില്ലാ ഖാദിയാക്കി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോൾ മരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ എ പി വിഭാഗം എല്ലാവരും സമ്മതിച്ചു, ഒന്നുകിൽ ഈ മലപ്പുറം ജില്ലയിൽ അവർക്ക് മഹല്ലുകൾ ഇല്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഈ മലപ്പുറം ജില്ലയിൽ കാവിയാക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഇല്ല എന്നുള്ളത് അവർ സമ്മതിച്ചിട്ടുണ്ടാവണം. ഇതാണ് ഇപ്പോൾ സാഹചര്യം കാണുന്നത്. എന്നിട്ട് അവർ കൂടിയിട്ട് എ പി എ മലപ്പുറം ജില്ലാ കാവിയാക്കി പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. അവർ തീരുമാനം വന്നുപോയി. എന്നാൽ സത്യത്തിൽ പറയട്ടെ, ഇങ്ങനെ മുഴുവനും എല്ലാ ഫിത്നകൾക്കും എല്ലാ കുഴപ്പങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആള് ഖുതുബുൽ ആലമാണ്, ഓസുൽ അഴന്തമാണ് എന്നൊക്കെ പറഞ്ഞിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ സിറാജ് പത്രത്തിൽ ഷെയ്ഖുസമാൻ കാന്തപുരത്തിന്റെ വഴി വിശദീകരിക്കണം. അദ്ദേഹത്തിന്റെ വഴി ഏതാണ്, എന്നിട്ട് അദ്ദേഹം ഏതൊരു പാതയിലാണ്, അമ്പിയാക്കൾക്ക് നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ അപവാദങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിനും വരും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തൊക്കെ നിറയുകേട് ചെയ്യുന്നുണ്ടോ അതൊക്കെ അമ്പിയായിനും കൂടി ഷെയറുള്ള ഒന്നായിട്ട് അവതരിപ്പിക്കാൻ സിറാജ് പത്രം ഇപ്പോൾ പാടുപെടുകയാണ്. എന്നിട്ട് അമ്പിയായിന്റെ മർത്തബയിലേക്ക്, ഔലിയായിന്റെ മർത്തബയിലേക്ക്, ആ വിധത്തിൽ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ, നമ്മളിപ്പോൾ ചോദ്യം ചോദിച്ചാൽ അവരെ കയ്യിൽ ഉത്തരം ഉണ്ടോ ഇല്ല എന്നുള്ളത് ആ മറുപടി കേൾക്കുമ്പോൾ തിരിയുമല്ലോ. എത്രത്തോളം നേതാക്കന്മാരാകുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി ഒരു തക്ബീർ ചൊല്ലിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൂട്ടത്തിലെ ഏത് നേതാക്കൾക്കും മറുപടി പറയാൻ ഞങ്ങളെ ഈ ചെറിയ കുട്ടികൾ മതി, വേറെ ആരും വേണ്ട എന്നുള്ളതാണ്, അതാണ് മറുപടി. അതേസമയത്ത് എന്തുകൊണ്ട് ഖലീൽ തങ്ങൾ വരുന്നില്ല എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല, വന്നാൽ എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നില്ല എന്നുള്ളത് അവർക്ക് ഊഹിക്കാനും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവർ എത്തി, നേതാക്കൾ മുഴുവനും അങ്ങനെയാ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ സമ്മേളനം പോലെ ഈ ഒരു സമ്മേളനത്തെയും വീക്ഷിക്കാൻ നിങ്ങൾ ഉണ്ടല്ലോ. സമസ്തയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രയാസപ്പെട്ട് ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമ്മേളനം നടത്തിയിട്ട് ഒരു സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരൊക്കെ ജീവിക്കുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ പരിശുദ്ധ കാലിൻ്റെ ചുവട്ടിലാണ്. ആ ഒരു അവസ്ഥയിലുള്ള ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് എന്ന് ആരും വിചാരിക്കരുത്. ഇത് നിഷ്പക്ഷമതികളാകുന്ന ജനങ്ങൾക്ക്, എ പി വിഭാഗത്തിലും നല്ലവരുണ്ടല്ലോ, എ പി വിഭാഗത്തിലും നല്ലവരെന്ന് പറയുന്നവരുണ്ടല്ലോ, അറിയാതെ പെട്ടുപോയവരുണ്ടല്ലോ, അവർക്ക് ബോധ്യപ്പെടാൻ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്താൻ വേണ്ടി ആദ്യമായി ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇവിടെ ന്യായീകരിക്കേണ്ടത്, ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ വാദം നിൽക്കേണ്ടത്. അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്, അത് വിചാരിച്ച് എല്ലാവരും ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന് ഇവിടെ
സുന്നി വിദ്യാഭ്യാസമുള്ള അച്ചടിപ്പഴകളുടെ പുസ്തകത്തെ പറ്റിയല്ല പറയുന്നത്. ശരിയായ ഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകൾ ഒക്കെ ഇവിടെ യോജിച്ചു വരുന്ന ഒരുത്തരം മാത്രമേ അള്ളാഹു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഏത് സമയത്തും മൈക്ക് ഓൺ ചെയ്താൽ അള്ളാഹു അക്ബർ, മൈക്ക് ഓഫ് ചെയ്താൽ പിന്നെയും അള്ളാഹു അക്ബർ, ഏത് സമയത്തും അള്ളാഹു അക്ബർ. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചു പോയി, ഈ പറയുന്ന അള്ളാഹു ഇരുമ്പാണോ അതോ ചെമ്പാണോ അതോ സ്വർണമാണോ വെള്ളിയാണോ? ചോദിച്ച ആളുകൾ ഏതായിരുന്നു? ബിംബങ്ങളെ ആരാധിക്കുന്നവർ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, മരം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ പറയുന്ന റബ്ബ് ഏതാണ്? അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി നൽകി, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിന് വിശദീകരിക്കേണ്ട കാര്യമല്ല, അറിയാമല്ലോ. ഇവിടുന്ന് തുടങ്ങട്ടെ. ഏതൊരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുടി ഉണ്ട്, അത് ചരിത്രം രേഖപ്പെടുത്തിയതാ. ആ മുടിക്ക് ശറഫുണ്ട് എന്നുള്ളത് മുഅ്മിനീങ്ങൾ അംഗീകരിക്കുന്നതാ. അത് വിചാരിച്ച് കാണുന്ന മുടിയൊക്കെ നബി തങ്ങളെ മുടിയാന്നാ, അല്ലെങ്കിൽ അത് മുഴുവനും ഇവിടെ ആര് പറഞ്ഞാലും തെളിവില്ലാതെ, സനദില്ലാതെ, രേഖയില്ലാതെ, ആധികാരികമായി തെളിയിക്കപ്പെടാതെ എല്ലാവരും അംഗീകരിക്കണം എന്നോ? എന്തിനാണ് ഈ സനദ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വാദത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നുണ്ട്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മഹാരഥന്മാരാകുന്ന ഉലമാഇന്റെ സംസാരത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ശൈലിയിൽ നിന്ന് മനസ്സിലാക്കിയിരുന്ന ഉമ്മത്ത്, ആ ഉമ്മത്ത് അനുസരണ ബോധമുള്ള ഉമ്മത്തായിരുന്നെങ്കിൽ അവർക്ക് മുമ്പിൽ കീറി മുറിച്ച ചർച്ചകളും ആവശ്യമില്ലാത്ത വിചാരണകളും ആവശ്യമില്ലാത്ത വാദ പ്രതിവാദങ്ങളുമായി വരുമ്പോൾ എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ആരാണിതിന് ഉത്തരവാദി? ആരാണിതിന് ഉത്തരവാദി? പറയണം മറുപടി. മഹാനാകുന്ന ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചല്ലോ, കുതുബിയത്ത് ഓതാൻ പറ്റുമോ എന്ന്. എന്തായിരുന്നു ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? പറ്റും എന്നാണ്. എന്താണ് തെളിവ് എന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഈമാനുള്ള ആളുകൾക്ക് പിന്നെ സമ്മതിക്കാൻ പ്രയാസപ്പെടേണ്ടി വരില്ല, അത്രയും കൃത്യമായ മറുപടി. എന്താണ് തെളിവ്? മഹാനാകുന്ന ശൈഖുന പറഞ്ഞു, സ്വദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളാണ് അതുണ്ടാക്കിയത്, അത് തന്നെയാണ് തെളിവ്. അവിടെയാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്, ആ സത്യസന്ധയിലാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. എടവണ്ണ അലവി മൗലവി കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആദം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയെന്ന്. ആദ്യം വന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങോട്ട് തവസ്സുലാക്കി എന്ന് പറയുന്നല്ലോ, എന്താണ് തെളിവ്? കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വതവസ്സല ബിഹി ആദം മുങ്കുസ് മൗലൂദിലുണ്ടല്ലോ, അതാണ് തെളിവ്. അവിടെ തന്നെയാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു പാരമ്പര്യം ഇല്ലാതിരിക്കുമ്പോ ഇവിടെ ആരാ പിന്നെ ചർച്ചകൾ ഇവിടെ കൊണ്ടുവന്നത്? കേരളക്കരയിൽ ഇസ്ലാമി എ പി എല്ലോ കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കാലഘട്ടത്തിലെ ഇല്ലേ? അവിടെ നിങ്ങോട്ട് പരിക്കട്ടെ മഹാരഥന്മാരാകുന്ന മഷായിഖുമാർ ആ കാലം മുതൽ ഈ കാലം വരെ അല്ലാഹുവിന്റെ ദീന് ഒരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ ഹക്കായ രൂപത്തിൽ അത് 100% ആഖിർ സമാനില ഇത്രയും നടക്കൂ എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, വളരെ കൃത്യമായ വറഇന്റെ അഹിലുകാരായി ജീവിക്കാൻ പറ്റുന്ന സ്വാലിഹീങ്ങളെ കൊണ്ട് തന്നെ അല്ലാഹു ദീൻ നിലനിർത്തുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചോദിക്കട്ടെ, ഈ ഒരു മുടിയും ചർച്ചയും പള്ളിയും സനദുമൊക്കെ ഈ കേരളത്തിലേക്ക് വന്നു ചാടുന്നതിന് മുമ്പ് അഷ്റഫുൽ ഹൽക്ക് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിന് മഹത്തല്ലായിരുന്നു? മാലിക് ദീനാർ റളിയല്ലാഹു തആൻഹു ഈ മാത്ത് മനസ്സിലാക്കിയിട്ടില്ലേ? ഇവിടെ കടന്നുപോയ മഹദൂ പണ്ഡിതന്മാർ 500 കാലം ഈ ഉമ്മത്ത് മനസ്സിന്റെ കിബില പോലെ മതകാര്യങ്ങളെ നോക്കിയത് പൊന്നാനിയിലേക്ക് നോക്കിയിട്ട. ആ മഹാരഥന്മാരാകുന്ന മഹദൂ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ ഇവിടെ ഷഹർ മുബാറക് എന്ന് പറയുന്ന ഒന്നിന് മഹത്വം ഇല്ലേ? ഈ മഹത്വങ്ങൾ എല്ലാവരും അംഗീകരിച്ചതാ. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും
ബഹുമാനപ്പെട്ട ഷഹർ മുബാറക്കിന് എതിരാണ് എന്ന് എ പി അബൂബക്കർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലഅനഹുമുല്ലാ, ആഖിറത്തിൽ നിങ്ങളെ വിടൂല. ഞങ്ങൾ ഷഹർ മുബാറക്കിനെതിരല്ല, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഷഹർ മുബാറക്ക് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കയ്യിനെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ് സുന്നി പ്രവർത്തകന്മാർ എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം അംഗീകരിച്ച പാരമ്പര്യമുള്ളൂ. അതേസമയത്ത് തിരുകേശ വിരോധികൾ, ഇതല്ലേ സിറാജ് പത്രം എഴുതുന്നത്, ഇതല്ലേ പേരോടിന്റെ നാക്കിലൂടെ വരുന്നത്, ഇതല്ലേ എ പിയുടെ നാവിലൂടെ വരുന്നത്. ഈ കള്ളന്മാര് മുഴുവനും പറയുന്നത് തിരുകേശ വിരോധികൾ, തിരുകേശ വിരോധികൾ എന്ന് പറയുന്ന ആരെ പറ്റിയാ? കേരളത്തിലെ 10,000 മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന സർവ മഹല്ലത്തിലും അസ്ഹാബുൽ ബദറിന്റെ പേരിൽ നേർച്ച കഴിക്കുന്ന റിഫായി ശൈഖ് തങ്ങളുടെ പേരിൽ റാത്തീബ് നടത്തുന്ന ഉസ്ലാമിന്റെ പേരിൽ ഖുതുബിയത്ത് നടത്തുന്ന സ്വാലിഹീങ്ങളെ ആദരിച്ച് അംഗീകരിച്ച് വരുന്ന ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തിരുകേശ വിരോധികളാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എ പി വിഭാഗത്തിന് ആണത്വമുള്ള ഉമ്മ പെറ്റവരുണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ തയ്യാറുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എവിടെയെങ്കിലും പരിശുദ്ധമായ ആസാർ നബി എതിർത്തത്? എ പിയുടെ ഒരു മുടിയെ ഞങ്ങൾ എതിർക്കുന്നത് എ പിയുടെ മുടിയെ മാത്രമല്ല എ പിയുടെ അടിയും പിഴച്ചതാണ് എന്ന് ഈ ഉമ്മത്തിന് നേരത്തെ ബോധ്യമായതാണ്. ആ മുടിക്ക് മാത്രമല്ല അതിന്റെ അടിക്കും കുഴപ്പമുണ്ട്. അത് വേറെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅർ മുബാറക്ക്, ആ ഷഅർ മുബാറക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഷഅർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആണോ എന്ന് ചോദിക്കാൻ താല്പര്യം വരുന്നത്, ആണോ എന്ന് ചോദിക്കാൻ താല്പര്യം വരുന്നത് എന്നല്ലാതെ ഞങ്ങൾ ഈ ഷഅറിനെ എതിർക്കുന്നതിൻ്റെ പേരിലോ ആസാറുകളെ എതിർക്കുന്നതിൻ്റെ പേരിലോ അല്ല. അങ്ങനെയാണ് എന്ന് ആരും ധരിക്കണ്ട. അതുകൊണ്ട് ഇവിടെ വെച്ച് പറയട്ടെ, സാധുക്കളാകുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ചില ആളുകൾ മാത്രം ഇവിടെ തോന്നിവാസം പറഞ്ഞു നടക്കുമ്പോൾ വേറെ ചില ആളുകൾ മിണ്ടാതിരിക്കുന്നുണ്ട്. അത് മുടിയെപ്പറ്റി പറയാൻ തടിയുള്ള ചില മനുഷ്യന്മാർക്ക് മടിയുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ആ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ മൗനം ജഹന്നമിലേക്ക് ഒരു ഉമ്മത്തിനെ നയിക്കുന്ന മൗനമാണ്. നിങ്ങൾക്ക് നാളെ റബ്ബിൻ്റെ മേൽ മറുപടി പറയണം എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നാവ് ചലിപ്പിക്കേണ്ടി വരും. നിങ്ങൾ സംഘടനാ നേതാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതികമായ ആനുകൂല്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരു പക്ഷേ മിണ്ടാതിരിക്കുമോ? അവരെ ഉന്നതരാകുന്ന ചില ആളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ആ മുടിയെപ്പറ്റി പറയാനില്ല, ആ മുടിയുടെ സനത് പരിശോധിക്കാനില്ല, ആ മുടിയിട്ട വെള്ളം കൊടുക്കാനില്ല, നമ്മൾ ഈ പോകുന്ന പോക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഒരു പിളർപ്പ് എന്ന രൂപത്തിൽ അവരെ കൂട്ടത്തിൽ പ്രകടമാകാത്തത് കൊണ്ട് സാധാരണ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. എ പി അബൂബക്കർ മൗലവിയും അദ്ദേഹത്തിന്റെ മകനും കൈകാര്യം ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ആളെ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ഒരു മുടി, ആ മുടി നബി തങ്ങളുടെ മുടിയാണോ അല്ലേ എന്ന് പറയാൻ എ പി വിഭാഗത്തിന്റെ സർവ നേതാക്കൾക്കും ബാധ്യതയുണ്ട്. അത് പറയണം എന്നാ ഞങ്ങൾ കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞത്, ആവർത്തിക്കുകയാണ്. അത് നിങ്ങൾ പറയാത്ത കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചത്രയും വിശ്രമമില്ല. നിങ്ങളെ ചില നേതാക്കൾ കുട്ടികളോട് പറഞ്ഞു, എസ് കെയുടെ പ്രവർത്തകന്മാരൊക്കെ ഇപ്പൊ ഷഹബാനാണല്ലോ, അത് റമദാൻ ആകുമ്പോഴേക്ക് നിർത്തും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമാധാനമടയുന്നുണ്ട്. റമദാനായതിനു ശേഷമാണ് അസ്ഹാബുൽ ബദർ ഈ ലോകത്തെ ചരിത്രം എഴുതിയതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് പറ്റിയ, ജിഹാദിന് പറ്റിയ, ധർമ്മ സമരത്തിന് പറ്റിയ, സത്യം തുറന്നു കാണിക്കാൻ പറ്റിയ ഏറ്റവും വിശുദ്ധമായ സമയമായി റമദാൻ ശരീഫിനെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. റമദാൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് പിശാജ് ഓടി ഒളിക്കുകയും വേണ്ട, പിശാജിന്റെ ആളുകൾ സമാധാനിക്കുകയും വേണ്ട എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد
അഭിമന്യരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, വൈകിയ ഈ സന്ദർഭത്തിൽ ഇനിയൊരു പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. കാന്തപുരം എ പി അബൂബക്കറും ശ്രീയാരും അയാൾ കൊണ്ടുവന്ന മുടിയും ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാണ്. എന്തെങ്കിലുമൊക്കെ പറയാ എന്നല്ലാതെ എന്താ പറയേണ്ടത് എന്നുപോലും അറിയാത്തൊരു സാഹചര്യമാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചില പിന്നോക്ക വിഭാഗം ആളുകൾ താമസിക്കാറുണ്ട്. അവരിങ്ങനെ മദ്യപിച്ചും മറ്റും മാന്യന്മാർ തെറി പറയും എന്നതുകൊണ്ട് അവർ വല്ല തേങ്ങയൊക്കെ പൊറുക്കിക്കൊണ്ടായാൽ നമ്മളൊന്നും പറയാറില്ല. കാരണം അവൻ്റെ തെറി കേൾക്കാനാവില്ല എന്ന് കരുതി അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? ഒരു കള്ളുടിയൻ അവന് ചീത്തക്കാനാവില്ല, അവൻ ഇലച്ചപ്പോയിക്കോട്ടെ എന്ന് പറയും. ഇതുപോലൊരു ആനുകൂല്യമെങ്കിലും കിട്ടുമോ എന്നാണ് ഇപ്പൊ നൗഷാദ് ഹസനി നോക്കുന്നത്. കിട്ടൂല, എന്ത് ചീത്ത പറഞ്ഞാലും ഞങ്ങൾ വിടൂല. ഇപ്പൊ എന്താ പരിപാടി അറിയോ? ഞാൻ പറഞ്ഞില്ലേ ചീത്ത പറയുന്നെ, ഇല്ലാത്തതൊക്കെ പറയാ, തെറി പറയാ, ആക്ഷേപിക്കുക, പരമാവധി ഒരു മനുഷ്യനെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാ നിർത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലത്തെ മഴയിൽ ഇന്നൊരു തവര മുളച്ചതുപോലെ ഒരു ആസനി മുളച്ചു എന്നത് ഞങ്ങൾക്ക് ഒന്നുമല്ല. അയാൾ മനസ്സിലാക്കിയത് എന്താണാവോ? വാദപ്രതിവാദത്തിനുണ്ടോ ഉണ്ടോ ഉണ്ടോന്ന്, വാദപ്രതിവാദത്തിനുണ്ടോ ഉണ്ടോ ഉണ്ട് കാരണം പിന്നെയും ഉണ്ടോ ഉണ്ടോന്ന്. ആ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അല്ലോ പഠിച്ചോനെ നിങ്ങൾ ഉണ്ടിലേ. ഈ സ്വഭാവം എന്നാണ് നിർത്തിക്കൂടെ. ഈ കളിയാണ് ഇപ്പൊ കളിക്കണേ. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ വാദപ്രതിവാദം എന്തോ ഒലക്കെ വാദപ്രതിവാദം നടത്താനുള്ളത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മുടി എന്തായി പരിശോധിച്ചു, എന്നിട്ടോ നെതലില്ല എന്ന് പറഞ്ഞു. എന്നാ അപ്പൊ ഒന്നുകൂടി കാട്ടി തന്നാ പോരെ, ഇത്ര പണിയുണ്ടോ ഇന്നോ? അതൊന്നുകൂടി കാട്ടി തന്നാളി മുടിക്ക് നെതലില്ലാന്ന്. പിന്നെ നമ്മളെ എന്താ പറയാ, സയ്യിദ് അലവി മാലിക്കി മക്കയൊക്കെ പരിശോധിച്ചു സനദ് സ്വഹീഹാന്ന്, അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. എന്നാ ഒന്നും കൂടി കാട്ടി തന്നാളി, ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെട്ടെ. ഇത്രയല്ലേ കുട്ടികളെ പറയണുള്ളൂ? ഇതെല്ലാവർക്കും മനസ്സിലാവൂലേ? അതിന് ഇക്കളി കളിക്കണോ? ഈ കളി ഞാൻ പറയില്ലേ എന്നുള്ള കളി ഉണ്ടല്ലോ, അത് വേണോ? ഇവിടെ പ്രശ്നം എത്ര ഉള്ളൂ. ഇവർ മനസ്സിലാക്കിയത് ഇത് വലിയൊരു രസമാണ്. ഇവിടെ ഇപ്പോൾ ഷാഹറെ മുബാരക്ക് പ്രശ്നം എന്തേണ്ടായി നിങ്ങൾ പറയും? കാന്തപുരം എ പി അബൂബക്കറും ശ്രീയാർ ഒരു മുടി തെളിവുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. ഈ പറഞ്ഞ ആസ്വനി ചാവക്കാട് പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ പ്രസംഗിച്ചിരുന്നു അവിടെ. അന്ന് ഞാൻ ചോദിച്ചു ബോംബെയിലുള്ള മനുഷ്യൻ്റെ പേരൊന്ന് പറയുന്നു, അയാൾ അഡ്രസ്സും. ഹസ്രജിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ വിസ വേണം, ടിക്കറ്റ് വേണം അല്ലേ? ഭയങ്കര പണിയാണ്. നമുക്ക് ആ ബോംബെയിൽ നിന്നാണ് നോക്കാറുണ്ട്. ഈ പ്രസംഗം കേട്ട ഏതോ ഒരു അനുവാചകൻ മുഖാമുഖം എന്ന പേരിൽ കാണിക്കാറില്ല ആ ഗെയിമുണ്ടല്ലോ, അതിൽ ഒരു ചോദ്യം ഉന്നയിച്ചു, ബോംബെയിലെ ആൾ അഡ്രസ്സ് തരാൻ പറയാൻ പറ്റുമോ? ഒരു സാധാരണക്കാരന്റെ സംശയമാണ്. ഇയാൾ പറഞ്ഞു ഇക്ബാൽ വലി മുഹമ്മദ് ബോംബെ, അതാണ് അഡ്രസ്സ് തരുന്നത്. അങ്ങനെ ഊരിപ്പോയി ആശ്വനി. ആ പ്രസംഗം ഇപ്പോഴും കേസിട്ടുണ്ട്. ഇവനെ കൊണ്ട് ബോംബെയിൽ തെണ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വിജയം തന്നെയാണ്. അത് ആരാണ് മനസ്സിലാക്കണം. അവിടെ ചെന്നിട്ട് ഇക്ബാൽ വലി മുഹമ്മദ് പറഞ്ഞ ആൾ എവിടെയാണ്, അയാളൊരു ഫ്ലാറ്റ് എവിടെയാണ് ഒക്കെ നോക്കേണ്ടി വന്നില്ലേ? ഇതന്നെ വിജയം. ഇതിന്റെ മുരട് തേടിയാണ്ട് പോകും. പിന്നെ കാന്തപുരം എ പി അബൂബക്കറും ശ്രീയാർ പറയണ ഈ പറയപ്പെട്ട വാദങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ പൊളിഞ്ഞു. ഇനിയിപ്പോ തെളിവൊന്നും ആവശ്യമില്ല, ഒരു പ്രസംഗവും ആവശ്യമില്ല. ഇപ്പൊ സാധാരണ ഗതിയിൽ മുടിയെന്നാണ് പറയുമ്പോൾ ആൾക്കാർക്ക് ചിറി ഇങ്ങോട്ട് വരികയാണ് അല്ലേ? പൊതുവായിട്ട് എ പി എന്ന് കേൾക്കുമ്പോഴും മുടി എന്ന് കേൾക്കുമ്പോഴും ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ? ഏയ് 19 വയസ്സായി, ഇനിയെങ്കിലും ഇയാൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കണതാണ്. 85 വയസ്സായിട്ട് ഇന്നും ഇക്കളിയാ? ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മുടി ചോദിച്ചു, ഇനിയിപ്പോ എന്തേക്കും പറയാറോ? ഇസ്മായിൽ മുസ്ലിയാർ മൂപ്പർ ഉസ്താദിനെ ചീത്തറന്നു പോകുന്നു. ആ താടി നരച്ചത് വെയിലുണ്ടിട്ടല്ലോ, വയസ്സായിട്ടല്ലേ? ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരെ കുട്ടികൾ ചീത്ത പറയേണ്ടി വരും. മുരീദന്മാരല്ല, ശിഷ്യന്മാരല്ല, ചിലപ്പം സ്വന്തം മകന്റെ മകൻ, ഉപ്പ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം, നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരെ കുട്ടികൾ എപിനോട് പറയേണ്ടി വരും ഈ കളി കളിച്ച. എന്തെങ്കിലും മനസ്സിലാക്കി? ഇപ്പൊ അത് പറഞ്ഞിട്ട് ആരാ ഇവിടെ ഷെഹർ മുബാറക്കിനെതിരുള്ളത്? അശ്വനി ഇപ്പൊ പ്രസംഗിച്ചോ ഘട്ടങ്ങൾ, ലോകത്തൊരിടത്തും നമ്മൾ പറയുന്നത് പോലെ ഷെഹർ മുബാറക്ക് സൂക്ഷിച്ചിട്ടില്ല. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സൂക്ഷിച്ചത്. ലോകത്തൊരിടത്തും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചത് പോലെ ഒറ്റ മുസ്ലിമും കൂടി സൂക്ഷിച്ചിട്ടില്ല. സയ്യിദുന അഷ്റഫുൽ വറ തുഹാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് അത്ര ബഹുമാനം മുസ്ലിമീങ്ങൾക്കുണ്ട്, ആദരവുണ്ട്. അള്ളാഹിന്റെ ഹബീബിനെ ബഹുമാനിക്കാതെ ഒരു മുസ്ലിമിന് ജീവിക്കാനാവോ? അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായി പറയണത്? നിങ്ങളെ തലല്ലാത്തൊരു മൊയ്ലിയർ, ഏ എവിടുന്നോ ഒരു തലല്ലാത്ത മുടി കൊണ്ടുവന്നിട്ട് പണ്ഡിതന്മാർ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ലോകത്തുള്ള സറഫാക്കപ്പെട്ട ഷഹറു മുബാരക്കുകൾ മുഴുവനും സനദില്ലാതെ സൂക്ഷിക്കപ്പെട്ടു എന്ന് പ്രസംഗിക്കാനുള്ള നിന്റെ നാവിന്റെ കനം, അത് വളരെ കനമുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇല്ലേ, നിങ്ങൾ ആലോചിക്കി, ലോകത്തൊക്കെ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളൂ. ഇവൻ ലോകം എവിടെ കണ്ട്? ലോകം പണ്ടിവന് ഞാൻ പറയണില്ല, ലോകം മുഴുവനും പരിശോധിച്ചിട്ട് വന്നിട്ടാണ്. എന്താ പറയണേരോ? ലോകം മുഴുവനും പരിശോധിച്ചു അയസ്തനി, എന്നിട്ട് കണ്ടെത്തി ചേളാരിക്കാർ പറയണ മാതിരി ഒരു സനദ് എവിടെ ഇല്ലാന്ന്. ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടിയെ ഈ പരിപാടി? എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ പറഞ്ഞോ? നീ ചീത്ത പറയുക എന്നത് എന്റെ ജീവിതത്തിൽ അംഗീകാരമായി ഞാൻ മനസ്സിലാക്കുന്നു. ഗുണം പറയാഞ്ഞാൽ മതി. നിന്നെപ്പോലെ ഗതികെട്ടവരുടെ നാവിൽ നിന്ന് തെറി കേൾക്കുക എന്നത് അള്ളാഹു എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി പറയുന്നില്ല. അങ്ങനെ പറയാൻ എത്ര പറയേണ്ടി വരും? നിങ്ങൾ ആലോചിക്കി, ഇവിടെ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് തിരിയുണ്ടോ? ഞാൻ പറയണേക്ക് മനസ്സിലാകണ്ടോ? മനസ്സിലാകണ്ടോ? ജനിച്ചത് മുതൽ ഇന്ന് വരെ ഉറക്കത്തിൽ പോലും സത്യം പറയാൻ കഴിയാത്തൊരു കാക്ക ഒരു മുടിയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കളവ് പറയുന്ന ആളാരാ? പറയും. ഇത് സമൂഹത്തിന്റെ വിശ്വാസം, എന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം അപവാദത്തിന് വിധേയനായ, അപവാദം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്ന പണ്ഡിതനാരാ? പറയും. ഇത് ജനങ്ങളെ വിശ്വാസ, ഇസ്മായിൽ സക്കാഫിന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് കാട്ടിയെന്ന് സമൂഹം ആരോപണം ഉന്നയിച്ച പണ്ഡിതനാരാണ്? പറയൂ. കാന്തപുര അബൂബക്കർ മുസ്ലിയാർ, നിഷേധിക്കാൻ പറ്റൂ? ഇത് പറ്റുമോ? ഇത് സമൂഹത്തിന്റെ വികാരമാണ്, ജനങ്ങളെ വികാരമാണ്, ഇസ്മായിലിന്റെ വികാരമല്ല. ഇതിൽ ഞാൻ നിങ്ങളുടെ പിന്നിലാണ്. കാരണം നിങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ അയാൾ മോശക്കാരനെ മനസ്സിലാക്കി, ഞാൻ വളരെ വൈകി. നിങ്ങൾ വിശ്വസിച്ചിടത്തേക്ക് ഞാൻ എത്തി എന്നതല്ലേ ശരി? ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു എന്നതാണോ? ആണോ? എന്നിട്ട് ഇവര് പറയുന്നത് ഞാനും അസൻ സക്കാഫി പ്രസംഗിച്ചിട്ട് ഇവരൊക്കെ എ പിക്ക് എതിരാക്കി, അങ്ങനെയല്ല കുട്ടികളെ സംഭവിച്ചത്, നേരെ മറിച്ചാണ്. ഞങ്ങളൊക്കെ എസ് എസ് എഫ് സിന്ദാബാദ് എന്ന് വിളിച്ചു, ഇയാൾ കുത്തുബും ഗൗസുമാണെന്ന് കരുതി പിന്നിൽ നടന്നപ്പോൾ ഇവരൊക്കെ അയാൾ മോശമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ എന്റെയും മുമ്പിലാണ് അല്ലേ? ഇത് സത്യമല്ലേ? ഇവിടെ കേരളം അറിഞ്ഞ സത്യമല്ലേ? നിഷേധിക്കാൻ പറ്റുമോ ഈ ഗതികേട്? അത് എന്നൊരു നുണുണ്ടാവും എവിട്ടാളി. കാന്തപുരം പറഞ്ഞ കളവുകൾ മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ ആളൊക്കെ ഉണ്ടിരും അല്ലേ? ഇപ്പൊ സമയമല്ല. ഇത് ജനങ്ങളെ വിശ്വാസ. ഇയാളിപ്പോ കഴിവത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ പോലും എ പി ഇത് എവിടുന്ന് കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. അവനവന്റെ വിശ്വാസം അവനവൻ ഉണ്ടാക്കണം. ഞങ്ങളെ ചീത്തറിട്ട് കാര്യമില്ല. ഇപ്പൊ ഇപ്പറിഞ്ഞ വിഷയത്തിൽ എത്ര നുണ പറഞ്ഞു, പോട്ടെ അതൊക്കെ പോട്ടെ, ഈ ഒരു മുടിന്റെ വിഷയത്തിൽ എത്ര കളവ് ഈ ആശിനി അടക്കം പറഞ്ഞു. ആദ്യന്തേ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല? ആദ്യന്തേ പറഞ്ഞു, സനദുണ്ട് അല്ലേ? ഇതാ ഹസ്രജി വായിച്ചത് സനദാണ് അല്ലേ? ഇക്ബാൽ ജാലിയാവാല വഴി കിട്ടിയതും മുത്തസിലായ സനദാണ്, സനദുണ്ട്. അപ്പൊ ആൾക്കാർ സനദും ചോദിച്ചു തന്നപ്പം നമ്പർ മാറ്റി. എന്തേ പറഞ്ഞു? നിങ്ങൾ ദുബായിലേക്ക് വരൂ, ഒരു കഷ്ണം സനദ് അവിടെ ഉണ്ട്. നിങ്ങൾ ബോംബെയിലേക്ക് പോകൂ, ഒരു കഷ്ണം സനദ് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് ബോംബെക്കെ എങ്ങനെ പൊളിഞ്ഞു വന്നപ്പം ബോംബെ പാർട്ട് വണ്ണേ വന്നിട്ടുള്ളൂ. ബോംബെ കുറെ വരാണ്ട് തീരൂല. ഇത് ബോംബെല്ലേ? നിങ്ങളൊക്കെ പോയിക്കോളൂ, ഒഴിവുണ്ടാകുമ്പോൾ ഇക്ബാൽ വലി മുഹമ്മദ് എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചാൽ മതി. ആ പച്ചപ്പള്ളീന്റെ അടുത്തുണ്ടാവും ആള്, അവിടെ അന്വേഷിച്ചാൽ കിട്ടും. അയാളെടുത്ത് ചെന്നാൽ കായുണ്ടെങ്കിൽ ഓരോന്ന് വാങ്ങിപ്പോയി, നിങ്ങൾക്കും കിട്ടും. ആ എന്തും കിട്ടും. ഒരു 50,000 രൂപയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫാത്തിമ ഹബീബിന്റെ പുതപ്പും റസൂലുള്ളാഹിന്റെ ചെരുപ്പും ഹസലാലമിന്റെ ഫോട്ടോയും ഷെയ്ഖ് ഖലീഫായി തങ്ങളെ കിതാബൊക്കെ കിട്ടും. നമ്മളിത് പ്രസംഗിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ വിൽപ്പന നിർത്തൂല. എന്താ കാര്യം? അയാൾ ഉദ്ദേശിക്കുന്ന കായുണ്ടാക്കൽ തന്നെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക് ഈ പരിപാടി? ഇനി നോക്കുക മറ്റൊന്ന്. ഒരു മുടി കിട്ടിയപ്പോൾ കാന്തപുരത്തിനെ കുറിച്ച് നിങ്ങൾ എന്തേ പറഞ്ഞു? പറയൂ. വിശുദ്ധ കേശങ്ങളുടെ തിരുസൂക്ഷിപ്പുകാരൻ കുത്തുബുൽ ഖത്താബ് ഔസലാലം എന്നൊക്കെ പറഞ്ഞു. ഏഴ് മുടി കിട്ടി അമീദ് വേസിനെ ഇപ്പൊ എന്താ പറയാ? ഒരു ലഫുലങ്ങോട്ട് കിട്ടണമല്ലോ മൂപ്പരെ പറയാൻ. ഒരു കഷ്ണം മുടി കിട്ടിയപ്പോഴേക്ക് 40 കോടിന്റെ പള്ളി. ഇനിയിപ്പോ അമീദ് ഫൈസിന്റെ പള്ളിക്ക് നമ്മൾ എന്താ കാട്ടുക? ഈ ഗെയിമൊക്കെ ആരോടെ കുട്ടികളെ? ഞങ്ങൾ ഇതൊക്കെ കണ്ട് പറയുമ്പോക്കിന് നിങ്ങൾ ചൂടാകും, ചൂടാകണം. അതിനാ പറയണത്, നിങ്ങൾ ദേഷ്യം പിടിക്കണം.
നിങ്ങൾ തെറി പറയണം, നിങ്ങൾ ആക്ഷേപിക്കണം. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പ്രസംഗം നടത്തി 50 ആളെ എ പി ഗ്രൂപ്പ് നിന്ന് വിടും. നൌഷാദ് ഹസനി ഒറ്റ മറുപടി പറഞ്ഞാൽ 500 ആളാണ്ട് വിടും. പണ്ട് മറ്റേ ആൾ മന്ത്രിച്ചു വിചാരി മുസൈലിമത്തിൽ കഥാ പോതിയ മാതിരിയാ കിട്ടണവരോട് കൊണ്ട് പറഞ്ഞോളി പേരോടിന് എന്ത് പറ്റിയാവോ മൂപ്പര് മുങ്ങി. ഇനി വരും പഠിച്ചു കൊണ്ടിരിക്കാണ് എന്ത് കളവ് പറയണ്ടി പറഞ്ഞോടത്തോളൊക്കെ പാളിക്കണം. ഇനി ആൾക്കാരും മറന്നിട്ടേ വരുള്ളൂ റമദാൻ കഴിഞ്ഞിട്ട്. ആ റമദാൻ മാസത്തിൽ പുതിയൊരു വിവാദം വരാൻ സാധ്യതയുണ്ട്. എന്തായിരിക്കും അത് പറയും? മാസപ്പിറവി. അത് വന്ന ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാലോ. ഏത് ഇതൊരു വലിയ ഗെയിമാണ് പൊട്ടിയത്, ഇതൊരു വലിയ സത്യമല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവർ ഈ കളിക്കുന്ന കളി ഞാൻ ദീർഘമായി പറയല്ല. വലിയ ഗുരുത്തക്കേടുകൾ ഇവർ ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു. അവിടുത്തെ വിമർശനത്തിന്റെ മുനമ്പിൽ നിർത്തി. ഞങ്ങൾക്കതിൽ വേദനയുണ്ട്, ഞങ്ങൾക്കതിൽ വിഷമുണ്ട്. അഷ്റഫുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പെണ്ണുങ്ങളെ മുടി പോലെ വളർന്നു തൂങ്ങിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഫഖൻ നബിയീന ഫി ഖൽഖി വഫി ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമി വലാ കരമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആറുമാസ വർഷം പോലും മുടിവെട്ടാത്ത പ്രാകൃതനാക്കി ഞങ്ങളെ നേതാവിനെ നിങ്ങൾ ചിത്രീകരിച്ചു. അവിടുത്തെ മുടി പിന്നിലേക്ക് നീണ്ട് സ്ത്രീകളെ മുടി പോലെയാകുമായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുടിക്ക് നിതലുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ട ആസാറുകൾക്കൊക്കെയും സനദില്ലാത്തവയാണെന്ന് നിങ്ങൾ പറഞ്ഞു. വളരെ സൂക്ഷിച്ചു കൊള്ളണം, ഇത് പരിധിയുടെ പുറത്താണ്, ഇത് പരിധിയുടെ പുറത്താണ്, ഇത് വലിയ ഗൗരവമാണ്. എന്താപ്പൊ ചെയ്യാ? നിങ്ങൾ ഇപ്പൊ എവിടെ എത്തി? ഞാൻ പറയലുണ്ട് എപിസം വികസിച്ചാൽ അത് വഹാബിസ് ആകുന്നു. ശരിയല്ലേ ഇപ്പൊ കുട്ടി പറഞ്ഞത്? ഓ നമ്മളെ ചീത്തറിനോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ ഉമ്മത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് നിർത്തി ഈ കളി കളിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഞാനീ പറയുന്നത് എ പി ഗ്രൂപ്പിലെ നിഷ്പക്ഷ മതികളോടാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അയാളുടെ മകന്റെയും ഹൈടെക് സ്വപ്നങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ വിഭജിക്കാൻ അനുവദിക്കരുതെന്ന് ആ കൂട്ടത്തിലെ നേതാക്കന്മാരോട് ഞാൻ പറയാം. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങള് ഇവിടെ ഒരു സ്വലാത്ത് ഹൽക്ക നടത്താറുണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇടകലരാറുണ്ട്. അത് ഞാൻ മുമ്പേ പറയാറുണ്ട് ഷാഫി മദ്ഹബിൽ മസലല്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പൊ നോക്കാം, ഷാഫി മദ്ഹബിൽ അങ്ങനെ മസലൊന്നുമില്ല. മദീനത്തുൽ ഫിത്നുള്ള ഈ കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഇടകലർന്ന് സലാത്തിന് വരാനുള്ള വകുപ്പൊന്നും ഇവിടെ കിതാബ് കാണൂല. അത് പോട്ടെ, ഞങ്ങൾ പാപ്പാൻ അഭിഷേകം പോട്ടെ. അത് കഴിഞ്ഞിട്ട് മൂപ്പര സലാത്തിന് വരുന്ന ആൾക്കാരെക്കാൾ ഏറെ ആൾക്കാർ എവിടെ വരണം? മർക്കസിൽ വരണം. അതിനാ മുടി കൊണ്ടുവന്ന്, ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ മുടി കൊണ്ടുവന്നാലോ ഞങ്ങൾ ഒരാളും വരൂല. നിങ്ങളെ മുടിമേ നമ്മൾ കുടുങ്ങോ? കുടുങ്ങോ? നിങ്ങളായാലും ബെൽത്ത് എന്തൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും വരൂല. മുസ്ലിം കുടുംബത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പറയുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ പ്രവർത്തകർ പോകൂല. പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി പ്രസംഗവും ആവശ്യമില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കാളമ്പാടി ഉസ്താദും പറഞ്ഞു ധനസമ്പാദനത്തിന്റെ മാർഗം ചവറ്റുകൊട്ടയിലേക്ക്. നിങ്ങൾ എന്ത് തെളിവ് പറഞ്ഞാലും ഈ ഉമ്മത്തിനറിയാം അത് സംഭവം എന്നതാണ്. അവരെ കുറിച്ച് സമൂഹത്തിന്റെ വിശ്വാസം അതാണ്. നേരത്തെ ഈ സമൂഹം പറഞ്ഞ വിശ്വാസമല്ല, ഒറിജിനൽ വിശ്വാസമാണ്. പക്ഷേ ഇത് കളിക്കേണ്ടത് അവിടേക്കാണ്. മനസ്സിലാവുണ്ടോ? നേരത്തെ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫയലിനെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വെറുതെ അങ്ങോട്ട് പറയണേ, മരണപ്പെടലോടുകൂടി മഹാനായി, മരിച്ച പിറ്റേന്ന് പോലെ സ്വന്തം ആൾക്കാരുമായി. നമ്മളെ ആൾക്കാർ സംശയിക്കൂലേ അല്ലേ, ഇതെന്താ പഠിച്ചോനെ, അയാളൊപ്പമുള്ള ഇയാള്, അയാളൊപ്പമുള്ള ഇയാളും ഇയാളെ പോലെയാണ് അയാളും നോക്കൂലേ. ഒപ്പം നമ്മൾ കുടുങ്ങിപ്പോവും. ചിലപ്പോ ഇയാളാണ് സ്വപ്നം കണ്ടവരോ എന്നെ. എനിക്ക് നാട്ടിൽ കൂടി ഇറക്കണ്ടേ, അയാൾക്കുളിപ്പില്ല എന്തും പറയാം. നെല്ലിക്കവെള്ളം തലയിപ്പാരന്റെ സോക്കടാണ്. ഇതൊന്നും പ്രസംഗമല്ല മരുന്ന്. ഇങ്ങനെ ആൾക്കാരെന്തൊക്കെ പറയും, ഇതിനൊക്കെ മാന്യന്മാർ മൈക്കെട്ടി വയലുവരല. നിങ്ങളാരെയും ലോകത്ത് ആരെയും വിശ്വസിക്കോ? അള്ളാഹു തആലക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എ പിന്നോട് ചോദിച്ചോണം എന്നാണ്. ഇങ്ങനത്തെ പറയുന്ന ആൾക്കാരെ കാണണമെങ്കിൽ കാരന്തൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഓടി കോവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയണം. അവിടെ ഇയാൾക്ക് പറ്റിയ ആൾക്കാരുണ്ട്. എ പി എപ്പോഴെങ്കിലും കാറി കയറ്റി ഇയാളവിടെ ഇറക്കിയിട്ടില്ലെങ്കിൽ സംഭവം കൊള്ളാവും. ഇതിനെല്ലാം മരുന്ന് അത്രേ ഉള്ളൂ, നെല്ലിക്കാരിഷ്ടം കൊടുക്കുക. എന്താ ചെയ്യുക? പഴയ കാലത്താണ് പറഞ്ഞാൽ കേൾക്കുമല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞാൽ കേൾക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഈ കാണുന്ന സ്വപ്നജീവികളും ഇവരും ഈ മൗലിയമാരെ തെറിയും ആക്ഷേപവും
വാദപ്രതിവാദവും തട്ടിപ്പും ഒക്കെ അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് നോക്കി നിങ്ങൾ ചോദിച്ചോ ലോകത്ത് എവിടെയുള്ള ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞോ ഇല്ലല്ലേ? 2005 എ പി വാങ്ങി, 2006, 2007, 2008, 2009, 2010, 2011 വ്യാപകമായ ലോകം മുഴുവനും ആയിരക്കണക്കിന് മുടികൾ വിറ്റു. ദുബായ് ഹോൾസെയിൽ മാർക്കറ്റ് ദുബായ്, ദുബായിന്ന് പിന്നെ അങ്ങനെ വേറെ, പിന്നെ ലുബ്നാനിൽ വേറെ, ഫിലസ്തീനിൽ വേറെ, ഇന്തോനേഷ്യയിൽ വേറെ, അവിടെയൊക്കെ വിറ്റു. ആരാണ് ഇത്ര വലിയ കച്ചവടക്കാരൻ? മൂപ്പർ ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തും, അതിന് കമ്മീഷൻ കിട്ടുന്നുണ്ടോ? ആവോ. എന്നിട്ടാണ് ലോകത്തുള്ള ആസാറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലായില്ല? ലോകത്ത് ഇഞ്ഞ ആസാറിന്റെ പേര് ചോദിച്ചാൽ പറയൽ ഈ ഹസ്രജി കൊടുത്ത സ്ഥലത്തിന്റെ പേരേക്കും. നിങ്ങൾ മനസ്സിലാണ്ടോ? നീ ഇന്റർനെറ്റിലുണ്ടാവും. എങ്ങനെ? ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട്, സുഡാനിലൊരു സ്ഥലത്തുണ്ട്, പിന്നെ ലിബിയയിലൊരു സ്ഥലത്തുണ്ട്, വേറൊരു സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവും. അവിടെ സനദില്ല, അവിടെ സനദില്ല, സനദില്ല എന്ന് കാണുന്നിടത്തൊക്കെ ആരുണ്ടാവും? ഹസ്രജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇഖ്ബാൽ ജാലിയവാൽ ഉണ്ടാകും, അല്ലെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാകും, അല്ലെങ്കിൽ ഉപജുനൂദവും അവരും ഉണ്ടാവും. ഇതൊരു വല്ലാത്ത കഥയായിപ്പോയി. വല്ലാത്തൊരു വേദന തോന്നണില്ലേ നിങ്ങൾക്കത്? നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു വിഷയം പ്രതിപാദിക്കേണ്ടി വന്നതിൽ സമൂഹത്തിന് വിഷമുണ്ട്. സഖാഫിക്കൽ തിരിഞ്ഞിട്ടുണ്ടാവില്ലെന്നില്ല. ഇവിടെ ഒരുപാട് വാദങ്ങളാണ് അവരുടെ കൂട്ടത്തിൽ. നൌഷാദിയ, വഹാബിയ, ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ. ഇതിപ്പോ നൌഷാദിയ വാദപ്രകാരമാണോ സനദില്ല എന്ന് പറയുന്നത്, അതോ വഹാബിയ വാദപ്രകാരമാണോ? എ പി യ, പൊന്മളിയ, അങ്ങനെ പലർക്കും പല വാദമാണ്. മൂപ്പര് ഈ കളി വയസ്സാങ്കാലത്ത് എന്തിനാണ്? അപ്പൊ ഞാൻ നിർച്ച, നമ്മൾ ഒരുപാട് രേഖകൾ സമാഹരിച്ചു കൊണ്ടിരിക്കുന്നു, ഒരുപാട് തെളിവുകൾ സമാഹരിച്ചു കൊണ്ടിരിക്കുന്നു. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മുടെ ജീവന്റെ ജീവനാണ്. അതിനെ മാറ്റിമറിക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കരുത്, നമുക്ക് വിട്ടുകൊടുക്കരുത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള നൂറാനിയത്ത്, അവിടുത്തെ നൂറാനിയത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മൂന്ന് സലാത്തല്ലേ കാണി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.